ജസ്റ്റ് തുടങ്ങാൻ നമുക്ക് ഒരു ഒരു സെക്കൻഡ് ഒരു സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് എ എൻ അനിൽകുമാർ ക്ഷണിക്കുന്നു. നമ്മളുടെ ബഹുമാനായ അധ്യക്ഷൻ, കേരള ബാർ കൗൺസിലിന്റെ ചെയർമാൻ ഇ ജോസഫ് ജോൺ, മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ഓണറബിൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, അതുപോലെ തന്നെ ഇന്ന് ഈ അനുസ്മരണ യോഗത്തിൽ നാരായണൻ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഓണറബിൾ ജസ്റ്റിസ് കെ അനിൽ കെ നരേന്ദ്രൻ, ഓണറബിൾ ജസ്റ്റിസ് പി ജി അരുൺ, ഓണറബിൾ ജസ്റ്റിസ് നഗരേഷ്, ഓണറബിൾ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ സി പി സുധാകര പ്രസാദ്, ഓണറബിൾ ഡി ജി പി സി ശ്രീധരൻ നായർ, ന്യൂ വാൾസിന്റെ വൈസ് ചാൻസലർ ഡോക്ടർ കെ സി പന്നി, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പർ അഡ്വക്കേറ്റ് മനോജ് കുമാർ, ഫോർമർ ചെയർമാൻ ബാർ കൗൺസിൽ ശ്രീ കെ പി ജയചന്ദ്രൻ, കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ തോമസ് എബ്രഹാം, മുൻ ബാർ കൗൺസിൽ ചെയർമാൻ ശ്രീ വിനോദ് സിംഗ് ചെറിയാൻ, മുൻ ബാർ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ശ്രീ കെ കെ ബൽറാം, മുൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പർ ശ്രീ പാരിപ്പള്ളി രവീന്ദ്രൻ, ഫോർമർ വൈസ് ചാൻസലർ നുവാൻസ് എൻ കെ ജയകുമാർ, ഓണറബിൾ ബാർ കൗൺസിൽ മെമ്പർ ശ്രീ പി സജി ബാബു, അതുപോലെ തന്നെ ബാർ കൗൺസിലിന്റെ ഓണററി സെക്രട്ടറി ശ്രീ ചെറിയാൻ വർഗീസ്, അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ ബാർ കൗൺസിൽ മെമ്പർമാരായ ഷറഫുദ്ദീൻ, രാജേഷ് വിജയൻ, ശ്രീനാഥ് ഗിരീഷ്, മുൻ ബാർ കൗൺസിൽ മെമ്പർ ഡോക്ടർ കൈലാസ്നാഥ പിള്ള, അതുപോലെ തന്നെ ബാർ കൗൺസിൽ സെക്രട്ടറി ശ്രീ അജയൻ, അഡീഷണൽ സെക്രട്ടറി ശ്രീ ശിവരാമൻ, അതുപോലെ തന്നെ ഇന്ന് ഈ യോഗത്തിൽ ഓൺലൈനിലായിട്ട് പങ്കെടുക്കുന്ന എല്ലാ മഹത് വ്യക്തികളെ. നമുക്കറിയാം ഈ ഡോക്ടർ നാരായണൻ നായർ, നാരായണൻ നായർ സാറ് കേരള ബാർ കൗൺസിലിൻ്റെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു കഴിഞ്ഞ 24.5 വർഷത്തോളം. 1992 അദ്ദേഹം ബാർ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം കഴിഞ്ഞ 11 ബാർ കൗൺസിലിൻ്റെ അവസാനം വരെ കൂടുതൽ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമാക്കിയത്. നമ്മൾക്കറിയാം കേരള ബാർ കൗൺസിൽ ആദ്യമായിട്ട് ഒരു നിയമകലാലയം, നിയാൽസ് എന്ന പേരിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന പേരിൽ ഒരു നിയമകലാലയം സ്ഥാപിക്കുകയും അതിന് ഏറ്റവും കൂടുതൽ അതിന് മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തത് നരേന്ദ്രൻ സാറാണ്. അതുപോലെ സർക്കാരിൽ നിന്ന് കലൂരിലുള്ള ഗവൺമെൻറ് പ്രോപ്പർട്ടി 2 ഏക്കർ നമ്മൾക്ക് നുവാൽസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള സവിശേഷമായിട്ടുള്ള ആ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ആശയം പ്രചരിപ്പിച്ചതോടൊപ്പം തന്നെ കേരളത്തിലും അത് സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ കേരളത്തിലെ നിയമവിദ്യാഭ്യാസ രംഗത്ത് തന്നെ വലിയൊരു നേട്ടമാണ്. നമുക്കറിയാം അദ്ദേഹം ലോ അക്കാഡമി സ്ഥാപിച്ചോട് കൂടിയിട്ട് അദ്ദേഹം നിയമവിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം വലിയൊരു നാഴികക്കല്ലാണ് തുടക്കമിട്ടത്. കേരളത്തിൽ അറിയപ്പെടുന്ന ന്യായാധിപന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരൊക്കെ തന്നെ ആ നിയമകലാലയത്തിലൂടെ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന രീതിയിലൊക്കെ തന്നെ ഒരു സർവകല റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത്. വലിയ ഒരുപക്ഷെ കേരളത്തിൽ നിയമരംഗത്ത് മാത്രമല്ല പൊതുരംഗത്തും വലിയ രീതിയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നിയമ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളത് കേരളത്തിലെ നിയമവിദ്യാഭ്യാസ രംഗത്തിൻ്റെ ചരിത്രമാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന അദ്ദേഹവുമായിട്ട് ഇടപെടുന്നതൊക്കെ തന്നെ 2005 ആദ്യമായിട്ട് ബാർ കൗൺസിൽ മെമ്പറായിട്ട് വന്നതിന് ശേഷമാണ്.
പിന്നീട് ഇങ്ങോട്ട് വളരെ അടുത്ത് പെരുമാറാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെ കുടുംബമായിട്ട് തന്നെ അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ അമ്മാവൻ അമ്മയുടെ മൂത്ത സഹോദരൻ 1962 തന്നെ അവിടുത്തെ പ്രാക്ടീസ് ആരംഭിച്ച ആളാണ്. പിന്നെ അത് നാരായണൻ നായർ സാറിൻ്റെ അതേ പ്രായക്കാരനായിരുന്നു. അദ്ദേഹം പിന്നീട് മൂവാറ്റിയുടെ മുനിസിപ്പൽ ചെയർമാനായിട്ട് പോകുക അവിടെ ഏതാണ്ട് 10 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ അവരൊക്കെ തന്നെ ഒരേ കാലഘട്ടത്തിലായതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പം അങ്ങനെ എൻ്റെയൊക്കെ വീടുകളിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ചെറുപ്പത്തിലെ കേട്ടുവരുന്നൊരു പേരാണ് ഡോക്ടർ നാരായണൻ നായർ എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് ഇടപഴകാനുള്ള അവസരം ലഭിച്ചത് ബാർ കൗൺസിൽ ആയതിനു ശേഷമാണ്. ഞാൻ അത് വലിയൊരു ആമുഖത്തിലേക്ക് പോകുന്നില്ല. ഞാൻ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കടമ ഞാൻ അങ്ങ് നിർവഹിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യ ചെയർമാൻ ശ്രീ ജോസഫ് ജോൺ സാറ് ഈ ബാർ കൗൺസിലിനെ ഏറ്റവും ശക്തമായിട്ട് മാതൃകാപരമായിട്ട് നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ഞാൻ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രം ലോ അക്കാഡമിയിലെ ഒരു മുൻ വിദ്യാർത്ഥിയാണ്, പൂർവകാല വിദ്യാർത്ഥിയാണ്. നാരായണൻ നായർ സാറുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ് കുര്യൻ ജോസഫ് സാർ എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോ അക്കാഡമിയുടെ ഏത് കാര്യത്തിലും വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം ലോ അക്കാഡമിയുടെ ഒരു പ്രോഡക്റ്റ് ആണെന്ന് വളരെ അഭിമാനത്തോടു കൂടി കേരളത്തിൽ പറഞ്ഞ ഒരാളാണ് കുര്യൻ ജോസഫ് സാറ്. അദ്ദേഹം ആ ലോ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് അത്രയ്ക്ക് മാത്രം ആത്മബന്ധം പുലർത്തിയിരുന്ന കുര്യൻ ജോസഫ് സാർ തന്നെയാണ് ഈ യോഗത്തിൽ ഒരു മുഖ്യ പ്രഭാഷണം അനുസ്മരണ പ്രഭാഷണം നടത്താനെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ തീരുമാനിക്കുമ്പോൾ അതിന് ഏറ്റവും അർഹനായിട്ടുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും തിരക്കുകളുടെ ഇടയിലും അദ്ദേഹം സമയം കണ്ടെത്തി വളരെ മുന്നേ തന്നെ ഈ വെർച്വൽ മീറ്റിംഗിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം നമ്മളുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അദ്ദേഹം ലോ അക്കാഡമിയിലെ ഒരു മുൻ വിദ്യാർത്ഥിയാണ്. അദ്ദേഹവും ലോ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട ഊഷ്മളമായിട്ടുള്ള സ്മരണകൾ പങ്കുവച്ചിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം ന്യൂവാൽസിന്റെ പറയുകയുണ്ടായി. അദ്ദേഹം ന്യൂവാൽസിലെ എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനെ ഞാൻ നിങ്ങളുടെ ഏവരെയും അനുവാദത്തോടുകൂടി ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജസ്റ്റിസ് വി ജി അരുൺ അദ്ദേഹം ലോ അക്കാഡമിയുടെ ഒരു മുൻ പ്രോഡക്റ്റ് മാത്രമല്ല 1987-88 കാലഘട്ടത്തിൽ സ്റ്റുഡൻസ് ചെയർമാനായിട്ട് ഒരു വർഷം പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ സജീവമായിട്ടുള്ള ആ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ കേരള ലോ അക്കാഡമി ലോ കോളേജിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. തീർച്ചയായിട്ടും അദ്ദേഹവും ഈ നാരായണൻ നായർ സാറിനെ അനുസ്മരിക്കുമ്പോൾ ഒരു അഭിവാജ്യമായിട്ടുള്ള ഒരു ആ ഒരു വ്യക്തിത്വമാണെന്ന് ബാർ കൗൺസിൽ മനസ്സിലാക്കിയിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ചെറിയ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്താൻ ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തെ വളരെ ഹൃദ്യമായിട്ട് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജസ്റ്റിസ് എൻ നഗരേഷ് അദ്ദേഹം കഴിഞ്ഞ 11 ബാർ കൗൺസിലിൽ 2011 മുതൽ 2016 വരെ കേരള ബാർ കൗൺസിൽ അംഗമായിരുന്നു. അംഗമായിരിക്കുന്ന നാരായണൻ നായർ സാറുമായിട്ടൊക്കെ തന്നെ അടുത്ത് ഇടപഴകുകയും അതുപോലെ തന്നെ കേരള ബാർ കൗൺസിൽ ഒരു അക്കാഡമി എം കെ നമ്പ്യാർ അക്കാഡമി ഫോർ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചർച്ചകളിലും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നാരായണൻ നായർ സാറുമായിട്ടൊക്കെ തന്നെ വളരെ അടുത്ത് പ്രവർത്തിച്ച ആളാണ് ജസ്റ്റിസ് നഗരി. അദ്ദേഹം ഒരു ഭാഗം തന്നെയായിരുന്നു 5 വർഷം 5.5 വർഷത്തോളം അദ്ദേഹവും അദ്ദേഹത്തെയും ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സുധാകരപ്രസാദ് സാറ് കഴിഞ്ഞ രണ്ട് ടേമിലായിട്ട് 10 വർഷത്തോളം ബാർ കൗൺസിലിലെ 11 വർഷത്തോളം ബാർ കൗൺസിൽ അംഗം ബാർ കൗൺസിൽ എക്സഫീഷ്യോ അംഗമായിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ടിൻ്റെ ചെയർമാനുമായിരുന്നു. അദ്ദേഹം നാരായണൻ നായർ സാറുമായിട്ട് തന്നെ ഏറ്റവും അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടവരാതെ ഈ ബാർ കൗൺസിലുമായിട്ട് സഹകരിക്കുവാനും അദ്ദേഹത്തിൽ ഒരുപാട് കൃത്യാന്തര ബാഹുല്യം ഉണ്ടെങ്കിൽ പോലും സമയം കണ്ടെത്തി ബാർ കൗൺസിലിനും അതിൽ വെൽഫെയർ ഫണ്ടിനും വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പ്രവർത്തിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും നാരായണൻ നായർ സാറിൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു സുധാകരപ്രസാദ് സാർ. ഞാൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിൻ്റെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറ് ബാർ കൗൺസിലിൻ്റെ 11 ബാർ കൗൺസിലിൻ്റെ ചെയർമാൻ ഒരു 3 വർഷത്തോളം ചെയർമാനായിരുന്നു. ബാക്കിയുള്ള മെമ്പറായിരുന്നു. അതുപോലെ തന്നെ വെൽഫെയർ ഫണ്ടിൽ അന്നും മെമ്പർ, പിന്നീട് അദ്ദേഹം ഇപ്പോൾ കേരള ബാർ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് എന്ന കപ്പാസിറ്റിയിൽ കേരള
അദ്ദേഹം വളരെ നമുക്കറിയാം മലപ്പുറം ജില്ലയിലും സമീപ ജില്ലകളിലൊക്കെ തന്നെ ഏറ്റവും തിരക്കുള്ള വളരെ മുതിർന്നൊരു അഭിഭാഷകനാണ് ശ്രീധരൻ നായർ സാറ്. അദ്ദേഹത്തെയും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സണ്ണി സാറ്, ഡോക്ടർ കെ സി സണ്ണി, അദ്ദേഹം വളരെ ദീർഘനാൾ അദ്ദേഹം ലോ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ടും കേരള യൂണിവേഴ്സിറ്റിയിലെ നിയമവിഭാഗത്തിൻ്റെ തലവൻ എന്ന രീതിയിലൊക്കെ തന്നെ നാരായണൻ നായർ സാറൊക്കെ തന്നെ വളരെ അടുത്ത് പ്രവർത്തിക്കുകയും സാറിന് വളരെ ആത്മബന്ധവും ഉള്ള ആളാണ് സണ്ണി സാർ. അദ്ദേഹം ന്യൂവാൾസിൻ്റെ വൈസ് ചാൻസലറാണ്. ഞാൻ അദ്ദേഹത്തെ ഹാർദവുമായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ അഡ്വക്കേറ്റ് എൻ മനോജ് കുമാർ. മനോജ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പറാണ്. കേരളത്തിൽ നിന്നുള്ള മൊത്തം അഭിഭാഷകരെയും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലീഗൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ തന്നെ വളരെ സജീവമായിട്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ മനോജുണ്ട്. ഞാനും മനോജൊക്കെ തന്നെ ഒരേ കാലഘട്ടത്തിൽ എറണാകുളം ലോ കോളേജിൽ പഠിച്ചവരാണ്. അടുത്ത സുഹൃത്ത് മനോജ്, ഞാൻ ഹൃദയം കൊണ്ട് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കെ പി ജയചന്ദ്രൻ. ജയചന്ദ്രൻ സാറ് ഈ കേരള ബാർ കൗൺസിലെ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു അംഗമാണ്. അദ്ദേഹം ബാർ കൗൺസിലിൽ മാത്രമല്ല തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എന്ന രീതിയിൽ കേരളത്തിൻ്റെ, കേരള ബാറിൻ്റെ ഒരു ഒരു തലയെടുപ്പുള്ള ഒരു നേതാവായിട്ടാണ് കേരളത്തിലെ അഭിഭാഷകരുടെ ഇടയിൽ ശ്രീ കെ പി അറിയപ്പെടുന്നത്. കെ പിക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി തന്നെ അദ്ദേഹം പലപ്പോഴും അഭിഭാഷകർക്ക് വേണ്ടി കൈയും മെയ്യും മറന്ന്, തൻ്റെ എല്ലാ ആരോഗ്യവും മറന്ന് ചാടി വീണുകൊണ്ട് അഭിഭാഷകരുടെ ഓരോ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വളരെ സജീവ ഒരു മുന്നണി പോരാളി കൂടിയാണ് അദ്ദേഹം. ബാർ കൗൺസിലിൻ്റെ മുൻ ചെയർമാനാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തോമസ് എബ്രഹാം സാർ, അദ്ദേഹവും കേരള ബാർ കൗൺസിൽ അംഗവും അതുപോലെ തന്നെ നാരായണൻ നായർ സാറുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ലോ അക്കാഡമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ തന്നെ ദീർഘനാൾ പ്രവർത്തിക്കുകയും അങ്ങനെ നാരായണൻ നായർ സാറിൻ്റെ ഒരു മാനസ പുത്രനായിട്ടാണ് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഇടയിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം നാരായണൻ നായർ സാർ ബാർ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളിലും തോമസ് അബ്രഹാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു മമതയും പരിഗണനയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അടുത്ത സ്നേഹബന്ധമാണ് അത് കാണിക്കുന്നത്. അതൊക്കെ തന്നെ വളരെ അടുത്ത് അനുഭവിച്ചറിയാനുള്ള അവസരം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തോമസ് അബ്രഹാം സാർ ഇപ്പോൾ മൂന്നാമതും കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സ്വസിദ്ധമായ ശൈലിയിൽ വളരെ കെട്ടുറപ്പോട് കൂടിയിട്ടാണ് അസോസിയേഷനെ മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹവും കേരളത്തിലെ അഭിഭാഷകരുടെ ഒരു പൊതു നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ള അദ്ദേഹം ബാർ കൗൺസിൽ മെമ്പറിന് ഉപരിയായിട്ട് കേരള അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ കേരളത്തിലെ മുഴുവൻ അഭിഭാഷകരെയും സംഘടിപ്പിക്കുന്നതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിനോദ് സിംഗ് ചെറിയാൻ സാർ, വളരെ ദീർഘനാൾ നാരായണൻ നായർ സാറുമായിട്ട് ഏതാണ്ട് 15 വർഷത്തോളം ബാർ കൗൺസിലിൽ അംഗമായിരുന്നു വിനോദ് സിംഗ് ചെറിയാൻ സാർ. ഒരു ടേമ്പ് ഇതിൻ്റെ പ്രസിഡന്റുമായിരുന്നു. നാരായണൻ നായർ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം, വ്യക്തിബന്ധം സൂക്ഷിക്കുകയും വളരെ ബഹുമാനത്തോടും മമതയോടും കൂടിയിട്ട് അത് എക്കാലവും യാതൊരു അഭിപ്രായ വ്യത്യാസവും കൂടാതെ കേരള ബാർ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളിൽ നാരായണൻ നായർ സാറിനോട് തോളോട് തോള് ഒന്ന് ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ വിനോദ് സിംഗ് ചെറിയാൻ്റേത്. അദ്ദേഹം ഈ ബാർ കൗൺസിൽ മെമ്പറായിരുന്ന 16 വർഷവും നാരായണൻ നായർ സാറിനോട് ഒപ്പം ഈ ബാർ കൗൺസിലിൻ്റെ ഓരോ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഈ വെൽഫെയർ ഫണ്ടിൻ്റെ വർധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാലാകാലങ്ങളിലുള്ള ചർച്ചകളിലും അതിൻ്റെ കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ കേരള അഡ്വക്കേറ്റ്സ് പി റൂള് ഏതാണ്ട് 30 വർഷത്തിന് ശേഷം ഒരു നടപ്പാക്കുന്നതിലൊക്കെ തന്നെ വലിയ നിർണായകമായിട്ടുള്ള പങ്ക്. അടുത്ത ഒരു വാത്സല്യ പുത്രൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം നാരായണൻ നായർ സാറിനെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബൽറാം സാർ, ശ്രീ കെ കെ ബൽറാം സാർ 2 ടേം ബാർ കൗൺസിലിൻ്റെ അംഗമായിരുന്നു. 2 പ്രാവശ്യം ഇതിൻ്റെ വൈസ് ചെയർമാനായിട്ടുണ്ട്. കണ്ണൂർ മേഖലയിൽ നിന്ന് ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഏക മെമ്പറായിരുന്നു ബൽറാം സാർ. ബൽറാം സാർ ഈ കേരള ബാർ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളിൽ വടക്കൻ മേഖലകളിൽ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. തന്നെയല്ല അദ്ദേഹത്തിൻ്റെ വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ ആരോടും ഒരു കാലുഷ്യമോ ദേഷ്യമോ കൂടാതെ ആണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു 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 വളരെയല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളൊക്കെ തന്നെ അടുത്തറിയുമ്പോഴും വളരെ ഈ ഒരു ഹൃദയ നൈർമല്യത്തോടു കൂടിയിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അദ്ദേഹം ബാർ കൗൺസിൽ, ഞാനും അദ്ദേഹവുമായിട്ട് ഒരു ടേമിൽ ബാർ കൗൺസിലുണ്ടായിരുന്നു, അദ്ദേഹവുമായിട്ട് ഇടപെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അഭിഭാഷകരുടെ കാര്യത്തിൽ പ്രത്യേകം താല്പര്യമുള്ള ആളാണ് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാരിപ്പള്ളി ആർ രവീന്ദ്രൻ. പാരിപ്പള്ളി സാറുമായിട്ട് ഇതുപോലെ ഞാൻ ബാർ കൗൺസിൽ ഒന്നിച്ചുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു ടൈം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പറായിരുന്നു. കേരളത്തിൽ ലീഗൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്
ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ കൊല്ലത്ത് നടത്തിക്കൊണ്ട് അതും ബാർ കൗൺസിലൊക്കെ കൊടുത്ത പൈസയുടെക്കാൾ വളരെ കുറച്ച് പൈസയ്ക്ക് ആ സെമിനാർ നടത്തി ബാക്കി പൈസ തിരിച്ചു കൊടുത്ത ഒരു വലിയ ഒരു മാതൃക അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ സജീവമായിട്ട് 15 വർഷത്തോളം ബാർ കൗൺസിൽ മെമ്പറായിരുന്നു. നാരായണൻ നായർ സാറിൻ്റെ ഒരു അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്നു. അദ്ദേഹം ബാർ കൗൺസിൽ നാരായണൻ നായർ സാറിനെ അടുത്തറിയുന്ന ഒരു 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 അടുത്തറിയുന്ന ഒരു വ്യക്തിത്വമാണ്. വിനയ് സാറിനെ ഞാൻ വളരെ ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജയകുമാർ സാർ, എൻ കെ ജയകുമാർ സാർ അദ്ദേഹം നാരായണൻ സാറിൻ്റെ സഹോദരി പുത്രനാണ്. പക്ഷെ അതിലുപരിയായിട്ട് നിയമരംഗത്തും നിയമവിദ്യാഭ്യാസ രംഗത്തും ഒക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ നാരായണൻ നായർ സാറിൻ്റെ ഒരു ശിഷ്യനായിട്ടും നാരായണൻ നായർ സാറിൻ്റെ ഒരു വലങ്കൈയായിട്ടും ഒക്കെ തന്നെ പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. നാരായണൻ നായർ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുകയും അതുപോലെ ന്യൂവാൽസിൻ്റെ വൈസ് ചാൻസലറായിട്ട് 4 വർഷം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാർ കൗൺസിലുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനും അതുപോലെ തന്നെ ഇന്ന് കാണുന്ന ക്യാമ്പസും ആ കെട്ടിടങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ ഈ ജയകുമാർ സാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് നടക്കുമായിരുന്നില്ല. അത്രയ്ക്ക് മാത്രം ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ന്യൂവാൽസിൻ്റെ അതിൻ്റെതായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ജയകുമാർ സാറ്. നാരായണൻ സാറിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ്. എന്നിരുന്നാലും അത് ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ പി സജീവ് ബാബു. സജീവ് ബാബു എന്നോടൊപ്പം പ്രതികരിക്കുന്നത് നാരായണൻ സാറുമായിട്ടൊക്കെ തന്നെ അവിടെ ലോ അക്കാദമി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ആ നാരായണ സാറുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ നാരായണ സാറുമായിട്ട് അടുത്ത് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള കൈലാസനാഥ ഉള്ളപ്പോൾ സാറിനെ പോലെ ഒരുപാട് ആളുകൾ നമ്മളുടെ ബാർ കൗൺസിൽ മെമ്പർമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് മാത്രമാണ് എല്ലാവരെയും ഉൾപ്പെടുത്താതിരുന്നത്. അതുപോലെ തന്നെ ഇന്നിവിടെ കൃതജ്ഞത പറയുന്ന ചെറിയാൻ ഗീവറി സാറിൻ്റെ, അദ്ദേഹം ലോ അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്, അതുപോലെ തന്നെ ബാർ കൗൺസിലിൻ്റെ ഓണറി സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഞാൻ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ പി സന്തോഷ് കുമാർ, അദ്ദേഹം എൻറോൾമെൻറ് കമ്മിറ്റി ചെയർമാനാണ്. മാത്രമല്ല അദ്ദേഹം ഒരുപക്ഷെ ഈ നിയമ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കുട്ടികൾക്ക് മാതൃകയായിക്കൊണ്ട് അവരുടെ അവർക്ക് ഈ ടെസ്റ്റുകളിലും മറ്റും തയ്യാറെടുക്കുന്നതിൽ പ്രത്യേക ഒരു 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 ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് ആ രംഗത്ത് വളരെ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ പി സന്തോഷ് കുമാർ. സന്തോഷ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സന്തോഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മറ്റുള്ള ആളുകളൊക്കെ തന്നെ 20,000 രൂപ 30,000 രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകൾ നടത്തുമ്പോൾ സന്തോഷിൻ്റെ ക്ലാസ്സിൽ നടക്കുന്നവർക്ക് അവിടെ ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ട് പോവാം അല്ലെങ്കിൽ എഴുതി വയ്ക്കാതെ പോവാം. ഒരിക്കലും ഫീസ് എന്ന് പറയുന്നൊരു വാക്കോ അങ്ങനെ ഒരു ചർച്ചയോ സന്തോഷിൻ്റെ ക്ലാസ്സിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്ത് നമുക്കറിയാം, ഇത്തവണത്തെ ബാർ കൗൺസിൽ ഇലക്ഷനൊക്കെ തന്നെ എത്രയോ കൂട്ട്, ഒരുപക്ഷെ നാരായണൻ നായർ സാറിന് ശേഷം ഇതുപോലെ കോട്ട ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടി ജയിക്കുന്ന ഒരാൾ സന്തോഷ് കുമാറാണ്. അതുപോലെ സന്തോഷ് കുമാർ അതുതന്നെ അദ്ദേഹം അതുപോലെ തന്നെ സന്തോഷിൻ്റെ രണ്ട് കുട്ടികളും അവിടെയാണ് പഠിക്കുന്നത്. നാരായണ സാറോട് വളരെ അടുത്ത ബന്ധമുണ്ട്. സന്തോഷ് കുമാർ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ സന്തോഷിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പേര് വിട്ടുപോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ കൂടെ അജയനുണ്ട്, ശിവരാമനുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സംസാരിക്കുന്നില്ല, എല്ലാവരും സമയം പാലിച്ച് കൊണ്ടുകൊണ്ടുള്ളതുകൊണ്ടും ഞാൻ അധികം സംസാരിക്കുന്നില്ല. നാരായണൻ നായർ സാറിനെ കുറിച്ച് ഒരു ചെറിയ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നാരായണൻ നായർ സാറ് 30/8/1927 ആണ് ജനിക്കുന്നത് തിരുവനന്തപുരത്ത്. അദ്ദേഹം ബി എൽ ഡിഗ്രി എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നാണ് അദ്ദേഹം നേടിയത്. അത് 1953. അതിനുശേഷം അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യത്തെ പി എച്ച് ഡി ലോയിൽ നിയമത്തിൽ ആദ്യത്തെ പി എച്ച് ഡി അദ്ദേഹത്തിനാണ് ലഭിക്കുന്നത്. 30/9/1994 അദ്ദേഹം അഭിഭാഷകൻ എൻറോൾ ചെയ്തു. അദ്ദേഹം 1969 കേരള ലോ അക്കാദമി ലോ കോളേജ് സ്ഥാപിച്ചു. ഉന്നതരായ പല വ്യക്തികളുടെയും സഹകരണത്തോടുകൂടിയാണ് അദ്ദേഹം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിയമജ്ഞരുടെ സഹകരണത്തോടുകൂടിയാണ് ലോ അക്കാദമി സ്ഥാപിച്ചത്. 1969 മുതൽ 1988 വരെ അദ്ദേഹം ലോ അക്കാദമിയുടെ പ്രിൻസിപ്പലായിരുന്നു, ലോ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ ഡയറക്ടറായിട്ട് തുടർന്നും പ്രവർത്തിച്ചു. കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറായി ഏതാണ്ട് 50 വർഷക്കാലം അദ്ദേഹം തുടർച്ചയായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഏതാണ്ട് 30 വർഷക്കാലത്തോളം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. കേരള ബാർ കൗൺസിലിലേക്ക് അദ്ദേഹം 1/3/1992 ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 7th ബാർ കൗൺസിലാണ് അദ്ദേഹം വന്നത്. അതിനുശേഷം 11th ബാർ കൗൺസിൽ വരെ
10/10/2016 വരെ അദ്ദേഹം കേരള ബാർ കൗൺസിലിൻ്റെ അംഗമായും 1992 മുതൽ ദീർഘകാലം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ബാർ കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. അദ്ദേഹം ബാർ കൗൺസിൽ ഓഫ് കേരള ട്രസ്റ്റിന് രൂപം കൊടുക്കുകയും അതിനുശേഷം നമ്മുടെ നിയാൾസ് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് നമ്മുടെ ലോ യൂണിവേഴ്സിറ്റി നുവാൾസ് സ്ഥാപിക്കപ്പെട്ടു. അതിൻ്റെ ആക്ടിംഗ് വൈസ് ചാൻസലറായി ഏതാനും കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ എം കെ നമ്പ്യാർ അക്കാഡമി ഫോർ കണ്ടിന്യൂവിങ് ലീഗൽ എഡ്യൂക്കേഷൻ കേരള ബാർ കൗൺസിൽ ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ ബോർഡ് മെമ്പറായി അദ്ദേഹം തുടർച്ചയായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ബാർ കൗൺസിലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം വളരെ സജീവമായി നേതൃത്വം നൽകി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എനിക്ക് നാരായണൻ നായർ സാറുമായിട്ട് ഞാൻ ലോ അക്കാഡമിയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം മുതൽ വളരെ അടുത്ത ബന്ധമുണ്ട്. LLB കഴിഞ്ഞിട്ട് LLM അവിടെ പഠിച്ചപ്പോഴും തുടർന്നും അതിനുശേഷവും ഈ ബാർ കൗൺസിലിൽ ഞാൻ മെമ്പറാകുന്നതിന് ഇടയ്ക്കും അതിന് മുമ്പും ഒക്കെ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം. താല്പര്യത്തോടുകൂടിയുള്ള പ്രവർത്തനം ഒരു കാര്യത്തിന് ഇറങ്ങി അത് പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാം പ്രത്യേകമായിട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ പാവന സ്മാരകത്തിൽ ഞാൻ ആദരം അർപ്പിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് സാറ്, ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ആദ്യമായി എന്നോട് പറഞ്ഞത് കുര്യൻ ജോസഫ് സാർ തന്നെയാണ്. അദ്ദേഹം ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു പ്രിയപ്പെട്ട ബാർ കൗൺസിൽ ചെയർമാൻ ശ്രീ ജോസഫ് ജോൺ, എൻ്റെ കേരള ഹൈക്കോടതിയിലെ സഹോദര ജഡ്ജിമാരായിട്ടുള്ള ശ്രീ അനിൽ, ശ്രീ അരുൺ, ശ്രീ നഗരേഷ്, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ ശ്രീ സുധാകർ പ്രസാദ്, ശ്രീ ശ്രീധരൻ നായർ, ഡോക്ടർ സണ്ണി, ശ്രീ മനോജ് കുമാർ, ശ്രീ ജയചന്ദ്രൻ, ശ്രീ തോമസ് എബ്രഹാം, ശ്രീ വിനോദ് സിംഗ് ചെറിയൻ, ശ്രീ ബൽറാം, ശ്രീ പാരിപ്പള്ളി രവീന്ദ്രൻ, എൻ്റെ അധ്യാപകനും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഉഷ ഉൾപ്പെടെ എൻ്റെ അധ്യാപകരായിരുന്നു, ശ്രീ ജയകുമാർ സരൻ, ശ്രീ സജീവ് ബാബു, ശ്രീയാങ്കി വർഗീസ് തുടങ്ങി, സന്തോഷ് തുടങ്ങി ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എൻ്റെ സഹപാഠികളും സുഹൃത്തുക്കളും തുടങ്ങിയുള്ളവരായിട്ടുള്ള എല്ലാ പ്രിയങ്കരരെ, നാരായണൻ നായർ സാറ് നമ്മിൽ നിന്നും വേർപിരിഞ്ഞു എന്ന് പറയാൻ എനിക്ക് സത്യത്തിൽ വിഷമമുണ്ട്. അത് ഓർക്കാനും വിഷമമുണ്ട്. കാരണം സാറിനെ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വിസ്മരിക്കാനാവില്ല, തിരസ്കരിക്കാനും ആവില്ല. അദ്ദേഹത്തിൻ്റെ കടുത്ത എതിരാളികളോ, ഒന്ന് അദ്ദേഹം എതിരാളികളും സൃഷ്ടിക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു പേരുണ്ടായിരുന്നു, നിങ്ങൾക്കറിയായിരിക്കും, അദ്ദേഹം സമാധാനം എന്നറിയപ്പെട്ടിരുന്നു. ഭയങ്കര സമാധാന സ്ഥാപകനായിരുന്നു. സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ പങ്കെടുത്തതിന് ശേഷമാണ്, പീസ് കോൺഫറൻസസ് പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ പേര് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ, അതിൻ്റെ കേരള ഘടകം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി സ്ഥാപിച്ചു. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടുകൾ എപ്പോഴും സമൂഹത്തിന് സമാധാനം സ്ഥാപിക്കുക എന്നുള്ളത്, എത്രയോ ഭിന്നതകളും എത്രയോ പ്രശ്നങ്ങളും അദ്ദേഹം, വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിൽ പോലും എത്രയോ ഭംഗിയായിട്ട് അവയെല്ലാം കൈകാര്യം ചെയ്തിരിക്കും. രാഷ്ട്രീയത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എനിക്ക് അദ്ദേഹമായിട്ടുള്ള പരിചയം 44 വർഷം ഉണ്ട് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ നുവാൽസ് നടത്തിയത് അറിഞ്ഞില്ല നിയമനം, കാരണം അദ്ദേഹം ഒരുമിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ദീർഘകാലം, കലൂർ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ നുവാൽസ് പ്രവർത്തിക്കുന്ന കാലം മുതൽ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ കൗൺസിലും ആദ്യം ജനറൽ കൗൺസിൽ പിന്നെ എക്സിക്യൂട്ടീവിൽ ഞാൻ ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് ജഡ്ജി ആവുന്നവരെ, സോറി ചീഫ് ജസ്റ്റിസ് ആവുന്നവരെ ഞാനത് തുടർന്നായിരുന്നു. വളരെ അടുത്ത ബന്ധമായിരുന്നു. ഈ നമ്മുടെ നുവാൽസ് അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ക്യാമ്പസും അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ഇത് ഞാൻ രണ്ടെണ്ണം വെറുതെ പറഞ്ഞു വന്നിട്ടുണ്ട്. എത്രയോ അദ്ദേഹത്തിന് ഡോക്ടർ കലാം പറഞ്ഞ മാതിരി സ്വപ്നത്തെക്കാൾ വേഗത്തിൽ അദ്ദേഹം കാണുന്ന സ്വപ്നങ്ങൾ നടപ്പാക്കാനുള്ളൊരു അസാമാന്യ കഴിവുണ്ടായിരുന്നു.
ആ അസാമാന്യ കഴിവ് ഈ തോമസ് അമ്രാത്തിനെ അറിയാം. അവർ ഒരുമിച്ച് സിൻഡിക്കേറ്റിലേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ കാലഘട്ടത്തിലൂടെ പഠിക്കുന്ന ആൾ. ഞാൻ കാലിൻ്റെ ശ്രീശങ്കര കോളേജിൽ പൊതുപ്രവർത്തനം പിന്നെ അതിൻ്റെ അഗ്ര ഉച്ചസ്ഥായിലെത്തി എൻ്റെ പരീക്ഷ പോലും മുടങ്ങിപ്പോയായിരുന്നു. എന്നിട്ടാണ് പിന്നെ ആ പക്ഷെ ആ കാലഘട്ടത്തിൽ അക്കാഡമിയിൽ ഒരു വർഷം ലേറ്റ് ആയിട്ടാണ്, ഗവൺമെൻറ് ലോ കോളേജിൽ ആദ്യം തുടങ്ങും, അതുകൊണ്ട് എൻ്റെ വർഷം പോയില്ല. അങ്ങനെ 1976 ഞാൻ അവിടെ അഡ്മിഷൻ ചെയ്യുന്നത്. അന്ന് കാര്യം വലിയ പൊതുപ്രവർത്തനത്തിലുണ്ടായിരുന്നില്ല, എനിക്ക് ആരും ശുപാർശ പറയാനുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കെന്നും നന്ദിയോടെ ഓർക്കും, ഞാൻ അതുകൊണ്ട് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന സാറിനെ ആദരിക്കാൻ വേണ്ടി മാത്രം. അന്ന് എൻ്റെ മാർക്ക് അദ്ദേഹം നോക്കി, ഇംഗ്ലീഷിൽ മാർക്ക് നോക്കി. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നേതാക്കന്മാർ ഈ രണ്ടുപേരും അദ്ദേഹം ഒരിക്കലും വിസ്മരിച്ചിരുന്നില്ല. അപ്പൊ എൻ്റെ ഇംഗ്ലീഷ് മാർക്ക് നോക്കിയിട്ട് പറഞ്ഞു, യെസ് എന്നെ ആ പൊന്നൻകോട്ടിൽ വെച്ചായിരുന്നു എൻട്രി 1976. അങ്ങനെ അവിടെ അഡ്മിഷൻ വന്ന് ഞാൻ പഠിക്കാൻ നേരത്തെ തുടങ്ങിയത്. നേരോണിന് ഹോസ്റ്റലിൽ താമസമാക്കി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ തലമുറ മരിച്ചായിരുന്നു. നേരെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് പിന്നെയും ചൂടോടെ ഇറങ്ങി. അവിടുന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. അത് കഴിഞ്ഞ് സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി ആയി, അവിഭക്ത കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയി. പിന്നെ അതങ്ങനെ അങ്ങ് ഒരു കാലഘട്ടം പോയി. നാരായണ സാറിൻ്റെ ഒറ്റ കടാക്ഷം കൊണ്ട് മാത്രം ഒന്ന് അറ്റൻഡൻസ് ഒന്നും ഇങ്ങനെയുള്ള നേതാക്കന്മാർക്ക് സാർ ഒരിക്കലും നിർബന്ധം പിടിച്ചിരുന്നില്ല. എനിക്കൊന്നും എൻ്റെ സെക്കൻഡ് ഇയർ കാര്യമായ അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല, കാരണം സാറിൻ്റെ ഒരു അനുഗ്രഹം ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം വിദ്യാർത്ഥി നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും അദ്ദേഹം ഒത്തേറെ കടാക്ഷിച്ചിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഹസനും ദിവംഗതനായ കാർത്തികേയനും ഉൾപ്പെടെ ഞങ്ങളുടെ ബാച്ചായിരുന്നു. അവർ എന്നോടൊപ്പം പോലും വന്നിട്ടില്ല, ഞാൻ പിന്നെയും വരുമായിരുന്നു. വരികയാണെങ്കിൽ ഞാൻ മുൻവരെ പോയിരിക്കും, ചോദ്യങ്ങളും ചോദിക്കും. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ് ജസ് കൃഷ്ണനാരൻ സാർ. കൃഷ്ണനാരൻ സാർ ഒരുമിച്ച് ഞങ്ങൾ ജഡ്ജിമാരാവുന്നു പോലും. അങ്ങനെ ഈ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ജഡ്ജിമാരാക്കിയിട്ടുള്ള ഒരു സ്ഥാപനം ലോകത്ത് വരെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. എത്രയോ ജഡ്ജിമാരെ സൃഷ്ടിച്ചു, അതുപോലെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ സൃഷ്ടിച്ചു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം മാറ്റി കുറിച്ച് എഴുതാൻ തക്കവണ്ണമുള്ള പ്രാഗല്ഭ്യം നൽകുന്ന ഒട്ടേറെ ആളുകളുടെ ലോ അക്കാഡമി സൃഷ്ടിച്ചെടുത്തായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അനുസ്മരിക്കാനാണെങ്കിൽ ഒട്ടേറെ സമയം എനിക്ക് അതിനുവേണ്ടി എടുക്കാൻ കഴിയും. ആ കുടുംബമായിട്ട് എനിക്ക് വലിയ അടുപ്പായിരുന്നു. എനിക്ക് ഇവിടെ പിന്നെ അനിൽ സൂചിപ്പിച്ച കാര്യം തന്നെ, ആ കുടുംബത്തിലൊരു അംഗം പോലെയായിരുന്ന ഒരു കാലഘട്ടം മുഴുവൻ ഞാൻ അവിടെ ആ ക്യാമ്പസിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗം പോലെയായിരുന്നു ഞാൻ എന്നെ അദ്ദേഹം കണക്കാക്കി. എനിക്ക് അത്ര അടുപ്പായിരുന്നു സാർ ആ കാലഘട്ടം മുഴുവൻ. ഒന്ന്, അദ്ദേഹത്തിന് എന്നെ വലിയ വിശ്വാസമായിരുന്നു, എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനമായിരുന്നു. അദ്ദേഹം എന്നിൽ അർപ്പിച്ച വിശ്വാസം, അത് ഞങ്ങൾ അക്കാഡമിക് കൗൺസിലിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഒരു സ്ഥലത്താണെങ്കിലും ഞാൻ ഒരിക്കലും അത് പിന്നെ അതിന് കളങ്കം ചാർത്തിയിട്ടില്ല, നഷ്ടപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹം എന്താണെന്ന് എനിക്കറിയാമായിരുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുമായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും, അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വാൾസിൽ വന്ന് പ്രവർത്തിച്ച കാലഘട്ടത്തിലാണെങ്കിലും ബാർ കൗൺസിൽ അദ്ദേഹം, ഞാൻ ബാർ കൗൺസിൽ വന്നിട്ടില്ല, പക്ഷെ ബാർ കൗൺസിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എനിക്ക് പുറത്തു നിന്നുകൊണ്ട് അല്പങ്ങളൊക്കെ സഹായിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഡോക്ടർ നാരായണ നായർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു വ്യക്തിയാണ്, അദ്ദേഹം വലിയൊരു പ്രസ്ഥാനമാണ്. എത്രയോ വ്യക്തിത്വങ്ങൾ, എത്രയോ പേരുടെ ഭാവി അദ്ദേഹം ശോഭനമാക്കി. ഞാൻ ഇന്ന് ഡൽഹിയിൽ ഈ വസ്ത്രം ഇട്ടിട്ട് വേണ്ടി ഇരിക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂലകാരണം നാരായണ നായർ സാർ തന്നെയാണ്. അവിടുത്തെ ലോ അക്കാഡമിയിലെ പഠനവും ലോ അക്കാഡമിയിൽ അദ്ദേഹം എനിക്ക് നൽകിയ പ്രോത്സാഹനവും അതെല്ലാം വളരെ വളരെ വിശേഷപ്പെട്ടതായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചെടുത്ത ആളുകൾ, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച് പിന്തുണച്ച ആളുകൾ, അദ്ദേഹം വിശ്വാസം അർപ്പിച്ച ആളുകൾ, ഇതെല്ലാം ഈ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നിയമ ജുഡീഷ്യൽ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടേറെ ആളുകളുണ്ട്. ജസ്റ്റിസ് സി എസ് രാജൻ തുടങ്ങി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. അങ്ങനെ എത്രയോ പേരെനിക്ക്, ജസ്റ്റിസ് ബാലകൃഷ്ണൻ, അങ്ങനെ ഒത്തിരി പേരെ എനിക്കറിയാം അവിടെ പഠിച്ചവരും പഠിച്ചു. ജസ്റ്റിസ് രാധാകൃഷ്ണൻ നമ്മുടെ സുപ്രീം കോർട്ടിൽ വന്ന് ആദ്യം അവിടെ തുടങ്ങിയ ആളാണ്, പിന്നീടാണ് അദ്ദേഹം എറണാകുളത്തേക്ക് മാറിപ്പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു അരുമ ശിഷ്യനായിട്ടുള്ള ഞാനാണ് അവിടെ തന്നെ പൂർണ്ണമായും പഠിച്ച് പിന്നെ ഈ തലങ്ങളിലേക്കൊക്കെ എത്തി ഈ സുപ്രീം കോടതി വരെ എത്തിയത്. അഭിമാനത്തോടെ എന്നും ഞാൻ പറയും അക്കാഡമിയോടുള്ള എൻ്റെ കടപ്പാട്. എനിക്ക് അനിൽ പറഞ്ഞത് സത്യമാണ്, എനിക്ക് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയാം, ഐ എ പ്രോഡക്റ്റ് ഓഫ് കേരള ലോ അക്കാഡമി ലോ കോളേജ് തിരുവനന്തപുരം. അത് ആ ലോ അക്കാഡമി ലോ കോളേജിന് നേരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അത്. പിന്നെ എന്നിരുന്നാൽ പോലും അവിടെയെല്ലാം ആ കുടുംബത്തിലെല്ലാം ചെറുത്ത് നിൽക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്ത്
വളരെ സഹായകരമായി എന്നുള്ളതും വലിയൊരു സത്യമാണ്. എന്തുകൊണ്ട് നാരായണൻ സാറിനെ കുറിച്ച് എനിക്ക് ഇങ്ങനെ വാചാലമായി പറഞ്ഞ ഒത്തിരി ഉണ്ടായിരുന്നാലും 9 പ്രസംഗങ്ങളിൽ വരാൻ ബാക്കിയുണ്ടെന്നുള്ളതുകൊണ്ട് എനിക്ക് എത്രമാത്രം പറയാനുള്ളൂ, അദ്ദേഹത്തെ പോലെ അദ്ദേഹം വളരെ കുറച്ച് സംസാരിക്കുള്ളൂ. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ്, അദ്ദേഹം ഒരു നമ്മളെ ആരെയും പോലെ ഒരു പബ്ലിക് സ്പീക്കർ ഒന്നുമല്ല. പബ്ലിക് സ്പീക്കിംഗ് വളരെ പെറുപെട്ടായിരുന്നു സാറിന്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശയങ്ങൾ, എനിക്കാണ് അദ്ദേഹം ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ മുഴുവൻ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള, അദ്ദേഹം എവിടെയെല്ലാം പ്രവർത്തിച്ചു അവിടെ എല്ലാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ, പിന്നെ തോമസ് അബ്രഹാം, അദ്ദേഹത്തിൻ്റെ അവിടെ എനിക്കാണ് സിൻഡിക്കേറ്റിൽ മിനിമം 10 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ബാബു ഹറീസ് ഒരുമിച്ചുണ്ടായിരുന്നതാണ്, ഒത്തിരി പേര്, എത്രയോ പേര് അദ്ദേഹം ഇങ്ങനെ. എന്നോട് ഗോപകുമാരനെ, നമ്മുടെ സീനിയർ അഡ്വക്കേറ്റ്, അദ്ദേഹം അവിടുത്തെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ സ്റ്റുഡന്റാണ് ലോയൽ, അദ്ദേഹം അവിടെ പഠിച്ചാണ്. അങ്ങനെ ഈ നാരായണദാസിന്റെ പ്രത്യേകത പറഞ്ഞാൽ അവസാനിച്ചു, അദ്ദേഹം നിശബ്ദനായി നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുകയും അന്ന് അതേസമയം കൂടുതൽ വലിയ ഖ്യാതി എടുക്കാതെ വളരെ അൺഅസ്യൂമിങ് ആയിട്ടുള്ള റോൾ എടുത്തിട്ട് എന്നാൽ കാര്യങ്ങൾ നടത്തി തീർക്കാൻ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. ഒരു അദ്ദേഹം ഒരു ഗോ ഗെറ്ററായിരുന്നു. അതെങ്ങനെ പറയട്ടെ, ഒരു കാര്യം തീരുമാനിച്ചാൽ നാരായണദാസ് സാർ അത് നടത്തിയിരിക്കും, യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടായിരുന്നു, അതിനുള്ള നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ആ കാര്യം അദ്ദേഹം തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും അദ്ദേഹം ആലോചിച്ചിരിക്കും, ആലോചിക്കേണ്ടവരോട് ആലോചിച്ചിരിക്കും, എന്നിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കും. അദ്ദേഹം ആ തീരുമാനം എടുത്താലും നടത്തിയിരിക്കും. നാരായണദാസ് സാറിനെ എനിക്ക് വളരെ 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 ആദരവോടെ, വളരെ ബഹുമാനത്തോടെ, വളരെ സ്നേഹത്തോടെ, വളരെ വൈകാരികമായൊരു ബന്ധത്തോടുകൂടി ഓർക്കാനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത്. വ്യക്തിപരമായിട്ടും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നിയമ ജുഡീഷ്യൽ രംഗത്തുള്ള അദ്ദേഹത്തോടുള്ള പരിചയം വെച്ചുകൊണ്ടൊക്കെ എന്താണല്ലോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും അദ്ദേഹം സ്വപ്നം കണ്ട് ആരംഭിച്ച സ്ഥാപനങ്ങളും എല്ലാം അദ്ദേഹത്തെ പോലെ തന്നെ കർമ്മനിരതമായി നിലകൊള്ളാനായിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മെ അവരും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവിനെ നിശ്ചയിരുന്നു. കുടുംബത്തോടും അദ്ദേഹവുമായി പ്രവർത്തിച്ചിട്ടുള്ള ബാർ കൗൺസിലും നോയൽസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയുള്ള എല്ലാ ബാർ കൗൺസിൽ ട്രസ്റ്റ് തുടങ്ങിയ എല്ലാവരോടുള്ള എന്റെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. താങ്ക് യു കുര്യൻ ജോസഫ് സാർ. അടുത്ത പ്രസംഗത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ, ജസ്റ്റിസ് അരുൺ, ജസ്റ്റിസ് നഗരേഷ്, മിസ്റ്റർ ജോസഫ് ജോൺ ചെയർമാൻ ഓഫ് ബാർ കൗൺസിൽ, മിസ്റ്റർ അനിൽകുമാർ വൈസ് ചെയർമാൻ, സി പി സുധാര പ്രസാദ് അഡ്വക്കേറ്റ് ജനറൽ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, നാരായണൻ നായർ സാറിനെ പറ്റി അനുസ്മരിക്കാനായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ന്യൂയോർക്കിലെ ഒരു എക്സിക്യൂട്ടീവ് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ നടത്തിയായിരുന്നു അനുസ്മരണത്തിന് വേണ്ടിയിട്ട്. അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്ന സമയങ്ങളിലൊക്കെ ലോ അക്കാഡമി ഒരു സ്കൂള് പോലെ വെൽ ഡിസിപ്ലിൻഡ് ആയി, അതൊരൊറ്റൊരാളുടെ കഴിവ് കൊണ്ട് മാത്രമേ ഇരുന്നത്, അത് നാരായണൻ നായർ സാറിന്റെ കഴിവ് കൊണ്ട് മാത്രം. അത് ക്ലാസ്സുള്ള എല്ലാ സമയങ്ങളിലും എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ പ്രസൻസ്, മറ്റുള്ള ഔദ്യോഗികമായ മറ്റുള്ള കർത്തവ്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ക്യാമ്പസിൽ തന്നെ കാണുക. മറ്റൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട്, റീസെന്റ് ആയിട്ടുള്ളത് എനിക്കറിയില്ല, എന്നിരുന്നാലും വളരെ വർഷങ്ങളായിട്ട് ഇന്റർനാഷണൽ മൂഡ് കോട്ട് കോമ്പറ്റീഷനുകൾ, അവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസ്, അത് എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ചിരുന്നത് നാരായണൻ നായർ സാറ്. റീസെൻ്റായിട്ട് ഈ ഞാൻ ന്യൂയോർക്കിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വന്നതിന് ശേഷം 4-5 പ്രാവശ്യം എക്സിക്യൂട്ടീവ് കൗൺസിൽ മീറ്റിങ്ങുകളിൽ നാരായണൻ നായർ സാറ് അറ്റൻഡ് ചെയ്തു. അത് തിരുവനന്തപുരത്തു നിന്ന് യാത്ര ചെയ്ത് വരും. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും 2 പേര് പിടിച്ചാണ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. പക്ഷെ ആ എക്സിക്യൂട്ടീവ് കൗൺസിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അത് കഴിയുന്നത് വരെ അവിടെ കാണും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകാറുള്ളൂ. പിന്നെ 1000-ക്കണക്കിന് ശിഷ്യരുണ്ടായിട്ട് പോലും
എല്ലാവരെയും പേരെടുത്ത് പറയാനും ഓർത്തിരിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഞാൻ അധികം നിർമ്മിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് ആ സ്ഥാപനം നല്ല നിലയിൽ ഇതിലും മറ്റേ നല്ല നിലയിൽ കൊണ്ടു നടക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു നരേന്ദ്രൻ സാർ. അടുത്ത സംസാരത്തിനായിട്ട് ജസ്റ്റിസ് ബി ജി അരുൺ സാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജോസഫ് ജോൺ, ആരാധ്യനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ, ജസ്റ്റിസ് നഗരേഷ്, അഡ്വക്കേറ്റ് ജനറൽ ശ്രീ സി പി സുധാകര പ്രസാദ്, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റ് മഹനീയ വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. നാരായണൻ നായർ സാർ നിയമവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകളെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്നവർ ഈ യോഗത്തിൽ ഉള്ളതിനാൽ അത്തരം ഒരു ഉദ്യമത്തിന് ഞാൻ മുതിരുന്നില്ല. 1987-88 കാലഘട്ടത്തിൽ ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായ അവസരത്തിലാണ് നാരായണൻ നായർ സാറുമായി കൂടുതൽ ഇടപഴകാൻ എനിക്ക് അവസരം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ വിപുലമായ വ്യക്തിബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും അന്ന് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. മിതഭാഷിയായ സൗമ്യശീലനായ നാരായണൻ നായർ സാർ തൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ കർക്കശ്യക്കാരനായിരുന്നു എന്ന വസ്തുതയും ഞാൻ അന്ന് നേരിട്ട് മനസ്സിലാക്കി. പിന്നീട് അഭിഭാഷക വൃത്തിയിൽ പ്രവേശിച്ചതിന് ശേഷം കേരള ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഹൈക്കോടതിയിൽ ഹാജരാവണം എന്ന് സാറ് നേരിട്ട് ആവശ്യപ്പെട്ടത് എൻ്റെ അഭിഭാഷക ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. സാറിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കുര്യൻ ജോസഫ് സാറ് വളരെ വളരെ കൃത്യമായ ഒരു രേഖാചിത്രം നമുക്ക് വരച്ചു കാണിച്ചു. സാറ് കുര്യൻ ജോസഫ് സാറ് പറഞ്ഞതുപോലെ ഇന്ന് ഇപ്പൊ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാനും ഇവിടെ സംസാരിക്കാനും ക്ഷണിക്കപ്പെടാൻ എന്നെ യോഗ്യനാക്കിയതിലും സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയതിലും നാരായണൻ സാറിനും ലോ അക്കാദമി ലോ കോളേജ് എന്ന സ്ഥാപനത്തിനും വലിയൊരു പങ്കുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അരുൺ സാർ. അടുത്തതായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് എൻ നഗരേഷ് സാറിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷനായ അഡ്വക്കേറ്റ് ശ്രീ ജോസഫ് ജോൺ, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ, ബഹുമാന്യരായ ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ, വി ജി അരുൺ, അഡ്വക്കേറ്റ് ജനറൽ ശ്രീ സുധാകര പ്രസാദ്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ സി ശ്രീധരൻ നായർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഹൈക്കോർട്ട് ശ്രീ തോമസ് എബ്രഹാം, ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജയചന്ദ്രൻ, തലി പ്രസിഡന്റായിട്ടുള്ള ഷറഫുദ്ദീൻ, ശ്രീ ജയകുമാർ, ശ്രീ സണ്ണി, ബാർ കൗൺസിൽ ഓഫ് കേരള വൈസ് ചെയർമാൻ ശ്രീ അനിൽകുമാർ, എൻറോൾമെന്റ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സന്തോഷ്, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പർ ശ്രീ മനോജ് കുമാർ, ബാർ കൗൺസിലെ മുൻ ചെയർമാനായിട്ടുള്ള ശ്രീ വിനോദ് സിംഗ് ചെറിയാൻ, മുൻ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ ബാലറാം, ഇന്ന് ഈ വെർച്വൽ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന മറ്റ് ബാർ കൗൺസിൽ മെമ്പർമാരെ, മുൻ ബാർ കൗൺസിൽ മെമ്പർമാരെ, അഭിഭാഷക സുഹൃത്തുക്കളെ, നാരായണൻ നായർ സാറുമായിട്ട് 2011 മുതൽ 2016 വരെ ബാർ കൗൺസിൽ അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ച ഇതിന് ശേഷം അടുക്കുംതോറും അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിച്ചു വരുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. നാരായണൻ നായർ സാറിനെ എനിക്ക് 2011 മുമ്പ് പരിചയമില്ല.
പരിചയപ്പെട്ട് കഴിയുമ്പോൾ അടുക്കും തോറും ആരാധന വർദ്ധിച്ചു വരുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വം. കേരളത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരുണ്ടായിട്ടുണ്ട്, പേരുകേട്ട അഭിഭാഷകരുണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. കേരളത്തിലെ ഒരുപാട് ജഡ്ജിമാർ, ന്യായാധിപർ എന്നുള്ള നിലയിൽ പേര് കേട്ട ആളുകൾ കേരളത്തിൽ നിന്നും ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അക്കാദമിക മന്ത്രിമാരെന്നുള്ള നിലയിലും രാഷ്ട്രീയ രംഗത്തും തിളങ്ങി നിന്ന ഒരുപാട് അഭിഭാഷകരുണ്ട്. പക്ഷെ അഭിഭാഷക രംഗത്തെ അല്ലെങ്കിൽ നിയമ രംഗത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എന്നുള്ള നിലയിൽ കേരളത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏക ഉത്തരം അത് ശ്രീ നാരായണൻ നായർ സാർ എന്നുള്ള ആ പേര് മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയ തോതിൽ തുടങ്ങിയ ലോ അക്കാഡമി എന്ന പ്രസ്ഥാനം കേരളത്തിൻ്റെ നിയമരംഗത്ത് അഭിഭാഷകരെ സൃഷ്ടിക്കുന്ന രംഗത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രമാത്രം റെലവെന്റ് ആണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം പൊന്നു വിളയിക്കുന്ന ഒരു ഒരു മനുഷ്യനായിരുന്നു. അത് ബാർ കൗൺസിൽ വെൽഫെയർ ഫണ്ടിന്റെ ഡെവലപ്മെന്റുമെല്ലാം അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ട് അത് ലക്ഷ്യം കണ്ടിട്ടേ നിർത്തുകയുള്ളൂ എന്ന മട്ടിൽ ഉള്ള മുന്നോട്ട് പോക്കായിരുന്നു, ഒരു ഒരു പ്രയാണമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നാഷണൽ ലോ സ്കൂളുകൾ മറ്റ് പല സ്ഥലങ്ങളിലും വലിയ തോതിൽ ആരംഭിച്ചപ്പോൾ കേരളത്തിൽ ഒരു നാഷണൽ ലോ സ്കൂൾ വേണം എന്ന് ആഗ്രഹിക്കുകയും ബാർ കൗൺസിലിനെ കൊണ്ട് ആ തരത്തിലൊരു തീരുമാനമെടുപ്പിക്കുകയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്നുള്ള പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയും പിന്നീട് അത് ന്യൂവെൽസ് എന്ന രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റി നാഷണൽ ലോ സ്കൂളുകളുടെ ഭൂപടത്തിൽ കേരളത്തിന്റെ ഒരു സ്ഥാനം ഉറപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അത് അദ്ദേഹത്തിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എന്നുള്ള പേരിന് അദ്ദേഹം നിയമരംഗത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എന്നുള്ള ഒരു 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 സ്ഥാനത്തിന് നാരായണൻ നായർ സാറിൽ കവിഞ്ഞ് ആരുമില്ല. കഴിഞ്ഞ 2011-2016 ബാർ കൗൺസിൽ കാലഘട്ടത്തിൽ പോലും ഒരു അഡ്വക്കേറ്റ്സ് അക്കാഡമി, അഡ്വക്കേറ്റ്സിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കാഡമി വേണം എന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇന്നത്തെ ചെയർമാനായിട്ടുള്ള ശ്രീ ജോസഫ് ജോൺ ആയിരുന്നു അതിൻ്റെ ഒരു പ്രധാന ഐഡിയ മുന്നോട്ട് വെച്ചയാള്. അദ്ദേഹം അത് അംഗീകരിക്കുകയും ആ അഡ്വക്കേറ്റ്സ് അക്കാഡമി തുടങ്ങിക്കിട്ടാൻ വേണ്ടി, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ആവശ്യമുള്ള ഒരു മേഖലയാണ്, പക്ഷെ അദ്ദേഹം അതിന് അന്നത്തെ ബാർ കൗൺസിലിനോടൊപ്പം, അദ്ദേഹത്തിന് ബാർ കൗൺസിൽ ചെയർമാൻ ആയിരുന്നില്ല, പക്ഷെ ബാർ കൗൺസിലിലെ മറ്റംഗങ്ങളോടൊപ്പം ഈ ഈ പറയുന്ന ശ്രീ ജോസഫ് ജോണിനും കെ പി ജയേന്ദ്രനും അവർക്കും എല്ലാം കൂടെ നിന്നുകൊണ്ട് അത് തുടങ്ങി വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അഡ്വക്കേറ്റ്സ് അക്കാഡമി ആ തരത്തിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഇന്നും. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്വിതീയനാണ്. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹത്തെ മഹാനാക്കുന്നത് ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു സമൂഹത്തിനെ നയിക്കാൻ പ്രാപ്തിയുള്ള, നിയമപ്രാവീണ്യമുള്ള, ഭരണഘടനാ ലക്ഷ്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ലീഡർഷിപ്പിനെ, ഒരു ഒരു നേതൃനിരയെ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ലോ അക്കാഡമിയിലൂടെ, അദ്ദേഹത്തിൻ്റെ ബാർ കൗൺസിലിലൂടെ. ബഹുമാനപ്പെട്ട ശ്രീ ഗുരിൻ ജോസഫ് സാർ പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ, രാഷ്ട്രീയ മേഖലയിൽ തന്നെ പ്രധാനമായിട്ട് എടുക്കാം, എടുത്തു കഴിഞ്ഞാൽ അതിലെ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും മന്ത്രിമാരും അതിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടുകൂടി പഠനം പൂർത്തിയാക്കി കേരളത്തിൻ്റെ നേതൃനിരയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. നാം കാണുന്നത് രാഷ്ട്രീയക്കാരെ മാത്രമാണ്, അല്ലെങ്കിൽ MLA MPമാരെ മാത്രമാണ്, പക്ഷെ മറ്റു മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ സമൂഹത്തിന് സ്വാഭാവിക നേതൃത്വം നൽകുന്നു. അഡ്വക്കേറ്റ്സ് ആർ ദി നാച്ചുറൽ ലീഡേഴ്സ് ഓഫ് ദി സൊസൈറ്റി എന്ന് പറയാറുണ്ട്. ആ നാച്ചുറൽ ലീഡേഴ്സിനെ, ഇതിന് ഇത്രമാത്രം ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു മറ്റൊരു വ്യക്തിത്വം കേരളത്തിൽ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ നഷ്ടം തന്നെയാണ്. അതെങ്ങനെ പരിഹരിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷെ കാലം ചെല്ലും തോറും
മാറ്റങ്ങൾ ഉണ്ടാവും, പുതിയ ആളുകൾ വരും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സമയത്ത് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് ബാർ കൗൺസിൽ ഓഫ് കേരളയോട് നടത്താൻ ഉള്ള ഒരു അഭ്യർത്ഥന എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടി തുടങ്ങി വെച്ച അഡ്വക്കേറ്റ്സ് അക്കാഡമി അത് ഇന്നത്തെ ന്യൂയൽസ് പോലെ തന്നെ സജീവമായി സക്രിയമായി അഭിഭാഷകർക്ക് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ലഭ്യമാക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടുവന്നാൽ ഒരു പക്ഷേ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട് അല്പമെങ്കിലും തീർക്കാനാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു നഗരേഷ് സാർ. നമ്മുടെ ഈ വെർച്വൽ ഓൺലൈനായിട്ട് നാരായണൻ സാറിൻ്റെ മകൻ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണനും അതുപോലെ തന്നെ മോള് ലക്ഷ്മി നായരും സന്നിഹിതരാണ് എന്നുള്ള വിവരം സന്തോഷപൂർവ്വം സ്മരിക്കുന്നു. അടുത്ത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ശ്രീ സി പി സുധാകര പ്രസാദ് സാർ അഡ്വക്കേറ്റ് ജനറലിനെ ക്ഷണിക്കുന്നു. സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട വ്യക്തികളെ, ഡോക്ടർ നാരായണൻ നായരുമായി എനിക്ക് ദീർഘകാലത്തെ സ്നേഹബന്ധമാണുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് കീർത്തിമുഹ ലാഡ്ജിൽ താമസിച്ചിരുന്ന കാലത്ത് അദ്ദേഹവുമായി ആദ്യമായി കാണാനും വളരെ അടുക്കാനും ഇടയായി. അത് 1960 കാലഘട്ടത്തിലാണ്. അപ്പോൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ലാ കോളേജ് തുടങ്ങുന്ന കാര്യത്തെ പറ്റി പറയുമായിരുന്നു. അന്ന് ലാ കോളേജ് തുടങ്ങുന്ന ആശയം സഫലമാകുമെന്ന് സംശയിക്കുന്ന ഒരു കാലമായിരുന്നു. കാരണം ഗവൺമെന്റ് ലാ കോളേജ് മാത്രം ഉള്ളത് അവിടെ തന്നെ ഉള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാതിരുന്ന കാലത്ത് ഒരു പ്രൈവറ്റ് ലാ കോളേജ് തുടങ്ങാൻ ഒരു ആശയം ഡോക്ടർ നാരായണൻ നേർക്കല്ല സാധാരണ രീതിയിൽ ആർക്കും ഉണ്ടാകും. അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുണ്ട്. അദ്ദേഹം ഒരു ലാ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള അക്ഷരാന്ത പരിശ്രമം നടത്തി അത് ഒരു വിജയമുള്ള വിജയത്തെ പ്രകാശിക്കുകയും ചെയ്തു. അങ്ങനെ നാരായണൻ നായരുടെ ദീർഘദൃഷ്ടി അന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ സ്നേഹബന്ധം വളരെ ഊഷ്മളമാണ്. ഇവിടെ തിരുവനന്തപുരത്ത് പോകുമ്പോഴെല്ലാം അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴും ഗുണം ഞങ്ങൾ തമ്മിൽ കാണാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹം അത് അറിഞ്ഞാൽ കാണാൻ ഒരു അവസരമുണ്ടാകും. ആ രീതിയിൽ ഒരു സ്നേഹബന്ധം നിലനിർത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെ ഗവൺമെന്ററായിട്ട് വർക്ക് ചെയ്ത് സ്പെഷ്യൽ ഗവൺമെന്ററായിട്ട് വർക്ക് ചെയ്ത് ഫോറസ്റ്റിലൊക്കെ സ്പെഷ്യൽ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരും അഡ്വക്കേറ്റ്സ് ആണ്. അവരുമായിട്ടും എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് അദ്ദേഹവുമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ. താങ്ക് യു സുധാ പ്രസാദ് സാറ്. അടുത്ത സംസാരത്തിനായിട്ട് ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മുൻ ബാർ കൗൺസിൽ ചെയർമാനുമായ ശ്രീ ശ്രീ ശ്രീധരൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം ഇപ്പം അവൈലബിൾ അല്ല, പിന്നീട് വിളിക്കുന്നതാണ്. അടുത്ത സംസാരത്തിനായിട്ട് ബഹുമാനപ്പെട്ട ന്യൂവാൾസിൻ്റെ വൈസ് ചാൻസലർ ഡോക്ടർ കെ സി സണ്ണി അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബാർ കൗൺസിൽ ചെയർമാൻ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് നാരായണൻ നായർ സാറിൻ്റെ വിയോഗം എന്ന് പറയുന്നത്. സാറൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറായിരുന്നു. ലോ അക്കാഡമി ഉണ്ടാക്കി, ന്യൂയാൾസ് ഉണ്ടാക്കി, ന്യൂയാൾസിനെ മറ്റേതൊരു NLU-നോടും കിടപിടിക്കുന്ന ഒരു സ്ഥാപനമാക്കി വളർത്തി.
കഴിഞ്ഞ വർഷം അതായത് 2020 ജനുവരിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ പോലും സാറ് സംബന്ധിച്ചിരുന്നു കോവിഡിന് തൊട്ട് മുമ്പ് നടന്നത്. ഞാൻ വൈസ് ചാൻസലർ ആയിട്ട് ഞാൻ എടുത്തപ്പം മുതൽ എല്ലാവിധ മാർഗനിർദ്ദേശവും സാറ് നൽകിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ സാറിന്റെ സ്ഥാപനത്തിലാണ് ലോ അക്കാഡമിയിലാണ് LLB PhD പൂർത്തിയാക്കിയത്. LLM പാസ്സായി പിറ്റേ ദിവസം തന്നെ ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ചോളാൻ എന്നോട് പറഞ്ഞു. പിന്നീട് UGC ഫെലോഷിപ്പ് കിട്ടി അവിടെ റിസർച്ച് ചെയ്തു. ഒരു അധ്യാപകനും ഹെഡ്മാസ്റ്ററുമായിരുന്ന എൻ്റെ പിതാവിന് ഞാനൊരു കോളേജ് ലെക്ചറാകും എന്ന പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ നാരായണൻ നായർ സാറ് അതിനപ്പുറം പലതും നേടാൻ സാധിക്കുമെന്ന് എന്നെ പഠിപ്പിച്ചു. എല്ലാ കാലഘട്ടത്തിലും എൻ്റെ ഗുരുവും മാർഗനിർദ്ദേശവുമായിരുന്നു. ഫ്രണ്ട് ഗൈഡ് ആൻഡ് ഫിലോസഫർ എന്ന വാക്ക് സാറും ഞാനുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. സാറ് അനേകം ആളുകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമ ഗവേഷണ രംഗത്തേക്കും ആട്ടുകൾ എഴുതുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്നതിനും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിനുമൊക്കെ ഉള്ള കഴുത്ത് പകർന്നു നേടുന്നതിനുമൊക്കെ സാറ് വഹിച്ചിട്ടുള്ള പങ്ക് എന്നെ സംബന്ധിച്ചിടത്തോളവും മറ്റ് പലരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമാണ്. സാറിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. താങ്ക് യു ഡോക്ടർ കെ സി സണ്ണി സാറ്. സംസാരത്തിനായി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പർ ശ്രീ എൻ മനോജ് കുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ബാർ കൗൺസിൽ ചെയർമാൻ ജോസഫ് ജോൺ സർ, ജസ്റ്റിസ് കുര്യൻ ജോസഫ് സർ, ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് വി ജി അരുൺ, ജസ്റ്റിസ് നഗരേഷ്, അഡ്വക്കേറ്റ് ജനറൽ സുധാകര പ്രസാദ് സർ, DGP ശ്രീധരൻ നായർ സർ, ഡോക്ടർ കെ സി സണ്ണി, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാരായണൻ നായർ സാറിൻ്റെ കുടുംബാംഗങ്ങളെ, നമുക്കെല്ലാം സ്വപ്നങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളായി തന്നെ അവശേഷിക്കുകയാണ് പതിവ്. എന്നാൽ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന്, അത് സാക്ഷാത്കരിക്കുന്നതിന് ഏറ്റവും നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നാരായണൻ നായർ സാർ. വളരെ ദീർഘവീക്ഷണമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ പോരാ, താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, അതെല്ലാം സഹിച്ചുകൊണ്ട്, അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന വ്യക്തിയായിരുന്നു സാർ. അദ്ദേഹം ഒരിക്കലും ഏറ്റുമുട്ടലിൻ്റെ പാത സ്വീകരിക്കാറില്ല, അനുനയത്തിൻ്റെ പാതയാണ് അദ്ദേഹം സ്വീകരിക്കാറ്. തൻ്റെ എതിരാളികളെ പോലും തൻ്റെ കൂടെ നിർത്തുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അവരെ കൂടി ചേർത്തുകൊണ്ട് താൻ എന്താഗ്രഹിക്കുന്നു അത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് സാർ എപ്പോഴും നടത്താറുള്ളത്. പല കോളേജ് മാനേജ്മെൻറ്റും പലതല്ല എല്ലാ കോളേജ് മാനേജ്മെൻറ്റും കലാലയ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണ്. എന്നാൽ രാഷ്ട്രീയക്കാരോട് ഒരു വിരോധമില്ല എന്ന് മാത്രമല്ല, അവരാണ് അവരെ ഏറ്റവും ഈ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിൽ നാരായണൻ നായർ സാറിന് വലിയ പങ്കാണുള്ളത്. അത് അവിടെ ലോ അക്കാഡമിയിൽ അഡ്മിഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവരെല്ലാം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല, അവരാണ് സമൂഹത്തിലെ മുന്നിലയിൽ നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ വികാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ട് അവരെ ഈ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കാൻ നാരായണൻ നായർ സാർ എന്നും ശ്രമിച്ചിരുന്നു. നാരായണൻ നായർ സാറിൻ്റെ വിയോഗത്തിലൂടെ നിയമവിദ്യാഭ്യാസ രംഗത്തെ കുലപതിയെയാണ് നമുക്ക് നഷ്ടമായത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ സംഘടത്തിലും ചേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മനോജ് കുമാർ. അടുത്ത സംസാരത്തിനായിട്ട് ബഹുമാനപ്പെട്ട ബാർ കൗൺസിലിന്റെ മുൻ ചെയർമാൻ ഇപ്പോഴത്തെ മെമ്പറുമായ ശ്രീ KP ജയചന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബാർ കൗൺസിൽ ചെയർമാൻ ശ്രീ ജോസഫ് ജോൺ, നാരായണൻ നായർ സാറിന്റെ പ്രിയ പുത്രനും പ്രിയ പുത്രിയും, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് ബഹുമാനിയെ, നാരായണൻ നായർ സാർ ഒരു ഓർമ്മയായി എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതിനൊന്നും സമയ പരിമിതി മൂലം ഞാൻ മുതിരുന്നില്ല. കടലിരമ്പം പോലെ ഓർമ്മകൾ അങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്നുമുണ്ട്.
എണ്ണമറ്റ സ്മരണചിത്രങ്ങളും ഘടനകളുമാണ് തിരയടിച്ചു വരുന്നത്. അവകളിൽ നിന്ന് ഏതാനും ചിലത് തിരഞ്ഞെടുക്കുക, ജീവസ് ചോരാതെ അക്ഷരങ്ങളാക്കുക, ഇവ പ്രായണ ക്ലേശകരം തന്നെയാണ്. ഏത് സംഭവത്തിൽ നിന്നും തുടങ്ങണമെന്ന് ഇപ്പോഴും നിശ്ചയമില്ല. അത്രയേറെയുണ്ട് ഞാനും നാരായണൻ നായർ സാറും ആയിട്ടുള്ള ബന്ധത്തിന്റെ ആയുർദൈർഘ്യവും സംഭവ ബാഹുല്യവും. അസാമാന്യമെന്ന് പറയാവുന്ന സംഘടനാ മികവ്, നേതൃജാതിരി, നിർഭയത്വം, വിധേയത്വ വിരോധം, ലാഭേച്ഛ ഇല്ലായ്മ എന്നിങ്ങനെ പോകുന്നു നാരായണൻ നായർ സാറിന്റെ സ്വഭാവ സംക്ഷിപ്തങ്ങൾ. മൺമറഞ്ഞവരെ പറ്റി സദ്വാക്കുകളെ ആകാവൂ എന്ന ആര്യമര്യാദ അനുസരിച്ച് ഞാൻ സ്തുതി പറയുന്നതല്ല. എനിക്ക് നേരിട്ട് അനുഭവ വേദ്യമായതും അഥവാ ഞാൻ കൂടി ഉൾപ്പെട്ടതുമായ സംഖ്യയില്ലാത്തടത്തോളം സംഭവങ്ങളാണ് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ കല്ലോലങ്ങളായി സ്മൃതിയിലേക്ക് വന്നടിക്കുന്നത്. അതിന്റെ ആഴത്തിൽ എന്റെ ഹൃദയം വല്ലാതെ കുലുങ്ങുന്നുണ്ട്. അവ മുഴുവനുമോ ഏതാനും എണ്ണമെങ്കിലുമോ ഞാൻ പരാമർശിക്കാൻ ഒരുങ്ങുന്നില്ല. പലതിലും നിലവിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളും കഥാപാത്രങ്ങളാണെന്നതിനാലും തെരഞ്ഞെടുപ്പ് ദുസ്സാധ്യമായതിനാലുമാണ് ഞാൻ അവയെപ്പറ്റി പറയാത്തത്. അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞ ചെറിയ വാക്കുകൾ, അണുമാത്രം അതിശയോക്തി ചേർക്കാത്ത വസ്തുതകൾ ഒരു ശരാശരി കേരളീയൻ അറിവില്ലാത്ത കാര്യവുമായിരിക്കും. ഒരു രാഷ്ട്രീയക്കാരനായിരുന്നിട്ട് പോലും കീർത്തി തേടിപ്പോയില്ല എന്ന യാഥാർത്ഥ്യമാണ് കാരണം. അദ്ദേഹത്തിന് അർഹമായ പ്രചാരവും അംഗീകാരവും പാർട്ടിയിൽ ലഭിച്ചില്ല എന്നത് സത്യമാണ്. ഞാനും അദ്ദേഹവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരേ രീതിയിൽ പ്രവർത്തിച്ച ആളുകൾ. അതൊന്നും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബോധ്യം. സമഗ്രമായ കാഴ്ചപ്പാടിൽ പ്രചാരലുപ്തനായാണ് അദ്ദേഹം ജീവിതവേദി ഒഴിഞ്ഞത്. പക്ഷേ വിജയിയായിരുന്നു. വിജയിച്ച അഭിഭാഷകൻ, വിജയിച്ച കർമ്മപ്രിയൻ, വിജയിച്ച ഭർത്താവ്, വിജയിച്ച അച്ഛൻ, വിജയിച്ച അപ്പൂപ്പൻ, വിജയിച്ച സംഘാടകൻ, അങ്ങനെ ആ പട്ടിക നീളും. നാരായണൻ നായർ സാർ ദീപ്തമായ സ്തുതിയാണ്. മുനിഞ്ഞു കത്തുന്ന ദീപനാളമല്ല, ഉജ്ജ്വല പ്രവചൊരിയുന്ന ചെരാതാണ് മതി. നമ്രശിഷ്ടനായി മൗനിയാകാൻ ഇനി കഴിയും. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഞാൻ ദുഃഖിതനാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം ഇതോടൊപ്പം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തോ കണക്ടിവിറ്റി പ്രോബ്ലം. അടുത്ത് തോമസ് എബ്രഹാം സംസാരിച്ചു തുടങ്ങിയാൽ മതി, കുഴപ്പമില്ല. ഇപ്പൊ എന്നെ മ്യൂട്ട് ചെയ്തു എന്നാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബാർ കൗൺസിൽ ചെയർമാൻ സി ജോസഫ് ജോൺ, ജോസഫ്, മറ്റ് നമ്മുടെ പ്രിയപ്പെട്ട ഈ നാരായണസാറുമായുള്ള ബന്ധം കൊണ്ടൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പരസ്പരം ബന്ധമുള്ള ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ സാർ മുഖേനയുള്ള ബന്ധം കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നമുക്കല്ല. ഒട്ടേറെ ഓർമ്മകളും ചലച്ചിത്രത്തിൽ നിന്നുപോലെ മനസ്സിൽ നിന്ന് കടക്കുവാണ് സാറിനെ കുറിച്ച് പറയും. പക്ഷെ ഇതിൽ ആര് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞ പോലെ ഒരു പല വേദികളിൽ ഒരുമിച്ചുണ്ടാകാനുള്ള ഒരു അവസരവും ഒരു പ്രിവിലേജും കിട്ടിയ ഒരാളാണ്. സെനറ്റിൽ, സിൻഡിക്കേറ്റിൽ, ബാർ കൗൺസിലിൽ സാറിന്റെ വിദ്യാർത്ഥിയായി, കുറച്ചു നാളുകളുടെ അവിടുത്തെ അധ്യാപകനായി,
ചെറിയൊരു പീരീഡിൽ സാറിന്റെ നിർദ്ദേശം കൊണ്ടുവിടുത്തെ ഒരു സെസ് സ്കോളറായി, അതുപോലെ അധ്യാപകനായി ഒക്കെ സാറുമായി അടുത്ത് ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്യപൂർവമായ ഒരു അനുഭവം. മെന്റർ എന്നുള്ള വാക്ക് പൂർണ്ണമായി ആ അർത്ഥത്തിൽ എല്ലാവരും എടുക്കുമെങ്കിൽ എനിക്ക് അഭിമാനപൂർവ്വം സാറാണ് എന്റെ വ്യക്തിത്വത്തിന്റെ പല ഘടകങ്ങളും ഉത്തരവാദി. ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നൊരു നിലപാടെടുത്താൽ അവിടെ നിന്ന് മാറരുത്, ലാഭനഷ്ടങ്ങൾ നോക്കരുത് എന്നുള്ളൊരു നിലപാട് എല്ലാ കാര്യത്തും എനിക്ക് എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം സാറിന്റെ നിലപാടുകളാണ്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പോയാൽ ഒരു ഉള്ളിൽ തിരനിൽക്കുന്ന വികാരങ്ങളെല്ലാം ഒന്നിക്ക് സംസാരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. അത്രയേറെ അനുഭവങ്ങൾ സാറുമായി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ ഉണ്ടായിട്ടുള്ള നിരവധി അവസരങ്ങൾ ഇല്ല സാറ്. പിന്നെ അവിടുത്തെ വിദ്യാർത്ഥിയായി ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ പലരും പറഞ്ഞതുപോലെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഗവർണർ പറഞ്ഞ പോലെ അതിനേക്കാളൊരു തിക്തമായ അനുഭവമാണ് സാറിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായത്. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിയുന്ന സ്റ്റേജായപ്പോഴത്തേക്ക് അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സാറിനോട് പോയി സ്വാതന്ത്ര്യത്തോടുകൂടി അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞ താൻ വലിയൊരു നേതാവായിട്ടാണ് ഇതിന്റെ പ്രയോജനം വക്കീലാകട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് അഡ്മിഷൻ തന്നില്ല. 10-25 പ്രാവശ്യം അത് പലരും ശുപാർശ ചെയ്താലാണ് അഡ്മിഷൻ കിട്ടുക. ഗവിലിയമ്മ പറഞ്ഞാട്ടുണ്ട്, തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി കട്ടായിക്കോണം ശ്രീധർ പറഞ്ഞാട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ വേറെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചൊന്നും അഡ്മിഷൻ കിട്ടില്ല. 10-25 ദിവസം പ്രാവശ്യം പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ MBA കാണിച്ചത്. LLB BA കഴിഞ്ഞ ഉടനെ LLB തേടണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും MA ജോയിൻ ചെയ്തു. പക്ഷെ MA ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി മറന്നൊരു തെറ്റ്. ഇങ്ങനെ കഴിയുന്ന സ്റ്റേജിലാണ്, ഏതാണ്ട് വിദ്യാഭ്യാസം ഭാവിയും എല്ലാം നിന്നുപോകുന്ന ഒരു സ്റ്റേജിലാണ്. അന്ന് ഈ അഡ്മിഷനൊക്കെ വേണ്ടി പറഞ്ഞ പിന്നീട് സ്പീക്കറും ലോ മിനിസ്റ്ററും ഒക്കെ ആയ വിജയകുമാറിനെ സാർ വിളിച്ചിട്ട് തോമസ് എബ്രഹാമിനെ വിളിപ്പിക്കുക പറഞ്ഞത് ആണ് LLB MA കഴിഞ്ഞിരിക്കുന്നു എനിക്ക് അഡ്മിഷൻ, ഞാൻ ആവശ്യപ്പെട്ടല്ല. അപ്പോ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായി നിൽക്കുമ്പോൾ, ഒരു പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ, ഒരാൾ അപകടത്തിലായി നിൽക്കും, അയാളെ സഹായിക്കുക എന്ന് പറയുന്ന സ്വഭാവ രീതി അതാണ് സാറിനോട് നമ്മളെ പലരെയും സാറിനോട് മനസ്സുകൊണ്ട് അടുപ്പിച്ചു നിർത്താൻ സഹായിച്ചിട്ടുള്ളത് തന്നെ. ഞാൻ പിന്നെയും കണ്ടു ഒരവസരത്തിൽ സാറിനോടൊപ്പം ലോ അക്കാഡമി പിന്നെ പുന്നൻ റോഡിലെ സെന്ററിൽ ഇരിക്കുമ്പോൾ ഒരു ശുപാർശ കത്തുമായ അഡ്മിഷനാണ്. സാർ പറഞ്ഞത് MBR കൊടുത്തയച്ച MBR കൊടുത്തയച്ചിട്ട് ആ കുട്ടിയോട് രക്ഷകർത്താവിനോട് MBR പറഞ്ഞ ഞാൻ നേതാവൊക്കെ ആയിരുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്തൊക്കെ പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടിയിരുന്നു. ഇപ്പൊ ഞാൻ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് കൊടുത്താൽ ഈ കത്ത് തന്ന തരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാണ് സാറിന്റെ അടുത്ത് ഈ കത്ത് കൊടുത്തയക്കുന്നത്. സാറപ്പോ പറഞ്ഞത് ഇപ്പോഴാണ് അഡ്മിഷൻ, ഞാൻ രണ്ടാമതൊരു പ്രാവശ്യം പോലും അയാളെ നടത്താതെ ഒരു കാൻഡിഡേറ്റ് നടത്താതെ കൊടുത്തത്. MBR അവഗണനയിലേക്ക് MV രാഘവൻ തള്ളപ്പെട്ടു പോയി എന്നുള്ള തോന്നലോടുകൂടി ഒരു കത്ത് എഴുതിയ സമയത്ത് സ്വീകരിച്ച നിലപാട് അതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ എന്റെ കാര്യത്തിൽ സാറ് സ്വീകരിച്ചത് സ്വയം ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയതാണ്. മാത്രമല്ല ഒട്ടേറെ കാര്യം ബാർ കൗൺസിലേക്ക് വന്ന് ഞാനും വിനോദ് സിംഗും സാർ ഒരുമിച്ചാണ് 92 മെമ്പർമാരാണ്. അന്ന് അവിടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അടക്കം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ടർ ബാർ കൗൺസിൽ ഓഫീസ് ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാം. ആകെ പഴയ നമ്മുടെ ഹൈക്കോടതിയിലെ CMP കൈകാര്യം ചെയ്യുന്ന ആ ഷെഡിന്റെ ഇങ്ങേ അറ്റത്തുള്ള ഉള്ളൊരു ചെറിയ മുറിക്കകത്ത് അന്നത്തെ സെക്രട്ടറി TDP കൂടി ഇരിക്കുന്ന കസേരയുടെ വട്ടത്തിൽ അദ്ദേഹത്തിന്റെ പൊടിക്കുപ്പിയുടെ പിന്നെ വീതം വെക്കാനായിട്ട് അവിടെ CS രാജൻ വന്നിരിക്കും, ജസ്റ്റിസ് CS രാജൻ വന്നിരിക്കും, വക്കീലായിരുന്നപ്പോ കീഴമ്പ്യാസാറോട് വരും, ഇവരെല്ലാം കൊണ്ടിരിക്കുന്ന ഒരു മേശ അപ്പുറത്തുള്ളൊരു വട്ട
മേശയായിരുന്നു ആകെയുള്ള ബാർ കൗൺസിൽ. ആ ബാർ കൗൺസിൽ 92 വരുമ്പോൾ അതിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച അന്നത്തെ ട്രഷറർ അവിടെ ദിവംഗതനായ ടി വി അനന്തൻ സാർ, അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇപ്പൊ ആളുകൾ കേട്ടാൽ, ബാർ കൗൺസിൽ മെമ്പർമാരെ കേട്ടാൽ കിട്ടും 600,000 താഴെയാണ് ടോട്ടൽ ബാർ കൗൺസിലിന്റെ അന്നത്തെ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റുള്ള സംഘടനയാണ് പിന്നീട് ഈ നേട്ടങ്ങളുടെ വലിയൊരു കൊടുമുടിയിലേക്ക് കയറി ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനെ തിരിച്ചെന്നെത്തിയ മനസ്സിലാണ്. അതിൽ നിർണായകമായ ആ ബഡ്ജറ്റ് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് ബഡ്ജറ്റ് മാറി, സ്വാഭാവികമായിട്ട് കുറച്ച് ഫീസ് വർദ്ധിപ്പിച്ചു. 10-20 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരുന്നു, വർദ്ധിപ്പിക്കേണ്ടി വന്നു. എൻറോൾമെന്റ് ഫീ ഒരു വളരെ ചെറിയ ഫീ ഉണ്ടായിരുന്നു, വർദ്ധിപ്പിക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ വളരെ ഒരു റാഡിക്കൽ ചേഞ്ച് അതിന്റെ സാമ്പത്തിക സ്ഥിതിയിലും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തന ശൈലിയിലും വരുത്തിക്കൊണ്ടാണ് ബാർ കൗൺസിൽ സാധിച്ചത്. ഇപ്പോഴും ബാർ കൗൺസിലിന്റെ ബിൽഡിംഗ് കെട്ടിയത് ആ കമ്പനിയുടെ കാലഘട്ടത്തിലാണ്. കുറച്ചൊക്കെ ഉണ്ടായിരുന്ന ഫണ്ട്സൊക്കെ അങ്ങനെ തന്നെ ഐഡിയലായി കിടന്നത് യൂട്ടിലൈസ് ചെയ്ത് ആ ബിൽഡിംഗ് കെട്ടുകയും സ്വതന്ത്രമായ ഓഫീസ് ഉണ്ടാക്കുകയും, അതാണ് അതിന് മുമ്പിലുള്ള ഫലകത്തിൽ സാറിന് ഫസ്റ്റ് സാറിന്റെയും സാറിന്റെയും കൂട്ടത്തിൽ വിനോദ് സിംഗ് ചെറിയാന്റെയും എന്റെയും ഒക്കെ പേര് വരാനുള്ള കാരണം. ആ കമ്പനിയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഈ ഡിവാൻസ് പോലത്തെ സ്ഥാപനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റി വരത്തില്ല. ഇപ്പോഴും സബ്ജക്ട് ടു കറക്ഷൻ, എനിക്ക് തോന്നുന്നത് ഈ ബാംഗ്ലൂർ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത് പോലെയല്ല. ഒരു ബാർ അസോസിയേഷൻ കേൾക്കാവോ, ഒരു ബാർ അസോസിയേഷൻ ബുക്ക് എടുത്ത് ഒരു 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 ലോ കോളേജ് സ്ഥാപിക്കുക, അതൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് വളർത്തുക എന്നുള്ളത് കൺസീവ് ചെയ്യാൻ പോലും കഴിയാത്തൊരു ആശയമായിരുന്നു പല ബാർ അസോസിയേഷൻസ്. നമ്മുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അല്ല തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട് ബാർ അസോസിയേഷൻ, കർണാടകയിലുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള താരതമ്യേനെ ന്യൂമറിക്കൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ സാമ്പത്തിക ശേഷിയും ഞാനീ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞൊരു ബാർ അസോസിയേഷനായ ബാർ കൗൺസിലായ കേരള ബാർ കൗൺസിൽ ഇത്രയേറെ നേട്ടങ്ങളും പരമ്പരത്തിൽ എടുത്തിട്ടിൽ ഒരു വ്യക്തിയുടെ ഭാവനയും എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തി ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സമർത്ഥമായി കൊണ്ടെത്തിക്കാനുള്ള സംഘടനാശേഷി എല്ലാം ഉപയോഗിച്ചു. നല്ലൊരു പ്രയോഗമാണ് ഒരു ജസ്റ്റിസ് നഗരീഷ് പറഞ്ഞത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശേഷി. അത് ലോ അക്കാഡമി ഉണ്ടാക്കുന്നതിന്റെ വില്ലെന്തോ ഒരു ഒരു സ്വകാര്യമായ താല്പര്യം ഉണ്ടെന്നുള്ള പക്ഷത്തിലാണ് പലരും പറഞ്ഞിരുന്നത്. ഞാൻ ഒരു ഒരു കാര്യം മാത്രം പറഞ്ഞു അവസാനിക്കും, ഒരു പക്ഷേ അത് പറഞ്ഞില്ലേ വേറെ ആരും ഇതുവരെ പറയാത്തത് കൊണ്ട് ഞാൻ പറയാം. ഞാനതിന്റെ ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക ക്രൈസിസിന്റെ കാലഘട്ടത്തിൽ അവിടെ പഠിപ്പിച്ചിരുന്നു. ചെറിയ വേദനം മാത്രമാണ് പ്രഗത്ഭരായ കൃഷ്ണൻ സാറിനെയും അതുപോലെ തന്നെ പ്രഗത്ഭരായ എത്രയോ അധ്യാപകർക്ക് വലിയ വേദന ഒന്നുമല്ല. ആ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോഴും ആകെപ്പാട് 3 ഗവൺമെന്റ് ലോ കോളേജുകൾ കേരളത്തിൽ, അതിന് പുറമെ 4-ാമത്തൊരു കോളേജാണ്. എത്ര കാശ് ചോദിച്ചാലും ആളുകൾ അഡ്മിഷൻ എടുക്കും. കേരളത്തിന് പുറത്തേക്ക് അഡ്മിഷൻ പോകാതെ കേരളത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫീസ് കൊടുക്കുന്ന ഒരു പ്രശ്നമേ ആയിരുന്നു. പക്ഷേ ഒരു ചില്ലിക്കാശ് പോലും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സാറ് ആ ഗുരുതരമായ ക്രൈസിസ് ലോ അക്കാഡമി നേരിടുന്ന സാമ്പത്തിക ക്രൈസിസ് നേരിടുന്ന കാലഘട്ടത്തിൽ ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലും ഒരു ചില്ലിക്കാശ് പോലും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചില്ല. അവിടെ ആകെപ്പാടെ ജസ്റ്റിസ് പി ജോസഫിനും അതുപോലെ തന്നെ ബാക്കി അവിടെ കോളേജുകളുടെയും ഭാരവാഹിയായിരുന്നു ജസ്റ്റിസ് അരുണിനും ഒക്കെ അറിയാവുന്ന ഒരു ഫാക്ട്. ആകെയുള്ളത് കുട്ടികളോട് ഒരു ഒരു കൂപ്പണ് കൊടുത്തിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരാ. ഞാൻ സാറിനോട് ചോദിച്ചു അവരെന്നെ അത്ര സംഭാവന തരാൻ പറഞ്ഞാൽ പറയാം. അതല്ല, അവരിറങ്ങി കളക്ട് ചെയ്താൽ അവരിറങ്ങി കളക്ട് ചെയ്താൽ ലോ അക്കാഡമിക്ക് വേണ്ടി ആ സർവീസ് ചെയ്യുന്നു എന്നുള്ള സന്ദേശം അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും, അവരുടെ കോഓപ്പറേഷൻ നേടാൻ കഴിയും, അതൊരു മൂവ്മെന്റ് ആക്കി മാറ്റാൻ കഴിയും. ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് സാമ്പത്തിക പ്രതിസന്ധികൾ കടക്കുന്നതിന് പോലും സാറ് സ്വീകരിച്ച മാർഗം, അത് ചെറിയ തുകകളാണ് കളക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്, നിങ്ങളൊക്കെ കളക്ട് ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ ഉള്ളൊരു മാതൃകാപരമായ നിരവധി കാര്യങ്ങൾ ഞാൻ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തീർത്താനൊന്നും എനിക്ക് കഴിയില്ല. എനിക്ക് വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. 3 പ്രാവശ്യം ഞാൻ സിറ്റിഗേറ്റിലേക്ക് അണ്ടർസ്റ്റ് ചെയ്തു. ലോ അക്കാഡമി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ പ്രാവശ്യം മത്സരിക്കുമ്പോൾ സാർ പറഞ്ഞു തനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കാർത്തികേയൻ ഒരു കാൻഡിഡേറ്റ് ആണ്, ജി കാർത്തികേയൻ. ടി ജോസഫ് ഒരു കാൻഡിഡേറ്റ് ആണ്. കാർത്തികേയൻ അന്ന്
ഡിസിഡന്റ് കാൻഡിഡേറ്റ് മത്സരിക്കുന്നു. പി എസ് സിയുടെ ചാരമുണ്ട് കാർത്തികേയൻ ടി ജോസഫ്. കാർത്തികേയനെയാണ് സാർ സഹായിച്ചത്, ടി ജോസഫ് ജയിച്ചു, കാർത്തികേയൻ ഞാനും തോറ്റു. അന്ന് ആ ജയിക്കുന്ന ജസ്റ്റിസ് സുനിൽ ജോസഫ് വന്ന് യൂണിവേഴ്സിറ്റി സുരേഷ് കുടുക്കമുള്ള യൂണിവേഴ്സിറ്റി സെക്രട്ടറിയാണ്. നിരന്തരമായി ഞങ്ങള് കാണുകയും ഇക്കാര്യങ്ങൾ ബന്ധപ്പെടുകയും വിശദാംശങ്ങളൊക്കെ അറിയാവുന്നതാണ്. കാർത്തികേയനെ സഹായിച്ച സാർ അന്ന് എന്നെ വേദനിപ്പിച്ചു. ഞാൻ കാർത്തികേയനെ പോലെ സാറിന്റെ സ്റ്റുഡന്റ് അല്ലേ എന്നാണ് ചിന്ത. പക്ഷെ തുടർന്നുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകൾ സാറിന്റെ കൂടെ വന്നു, സാറിന്റെ കാറിൽ പലയിടത്തും വന്ന് വോട്ടിപ്പിച്ചു. കേരളത്തിലാകെ എന്ന് ഒന്നായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വോട്ടേഴ്സ് എന്ന് കേരളത്തിൽ മിക്കവാറും എല്ലാ ഭാഗത്തും സെനറ്റ് മെമ്പർമാരില്ല, അവരെല്ലാം കാണുന്നതിന് അവരുടെ വോട്ടുപിടിക്കുന്നതിന് രണ്ട് തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ച തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ സാറിന്റെ വലിയ ശക്തിയായിരുന്നു. പക്ഷേ സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ സാറിന്റെ ഒരു വശത്തും എന്റെ ചെയറിന്റെ മറ്റൊരു വശത്ത് ഇസ്ലാമേന്ദ്രൻ പുള്ളിപ്പിടുത്തെ സി പി എമ്മിന്റെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ഇസ്ലാമേന്ദ്രല്ലാം പോളിറ്റ്ബ്യൂറോ മെമ്പറായ ഇസ്ലാമേന്ദ്രൻ പിള്ളയാണ്. ഒരു കാര്യം പോലും ലോ അക്കാഡമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെങ്കിലും ഇന്നതുപോലെ പറയണം, ഇന്നതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ബാർ കൗൺസിലിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു ഒക്കെ ആളുകൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്ഥാനങ്ങളിൽ വരുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു വർത്തമാനം പറഞ്ഞാൽ അതിൽ അർത്ഥമില്ലായെന്ന് ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സാറുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അറിയാം. മറ്റ് ഒരു നിക്ഷിപ്ത താല്പര്യവും ഇല്ലാതെ ഉറച്ച് ഒരു നിലപാടെടുത്ത് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ ഏതെങ്കിലും പൊസിഷനിൽ വരണം, ആ പ്രസ്ഥാനത്തിന് പ്രയോജനം വരുത്തണം വരണമെന്നുള്ള കാഴ്ചപ്പാട് കാണിച്ചിട്ടുള്ളതെന്ന് വിളിച്ചാൽ ബാക്കി അതിന്റെ പിന്നിലൊന്നും സാറ് വ്യക്തിപരമായ ഒരു നേട്ടവും ലക്ഷ്യമാക്കിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം ബുദ്ധിമുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ബാർ കൗൺസിൽ സജീവമായി ആലോചിക്കണം പ്രതീക്ഷിക്കണം. ബാർ കൗൺസിലിന്റെ ഈ പറഞ്ഞ ഒരു ഒരു വട്ടമേശയിലെ വട്ടത്തിൽ നമ്മുടെ ഓഫീസിൽ നിന്നും ഇന്നത്തെ നമ്മുടെ ഓഫീസും ഈ സംവിധാനവും യൂണിവേഴ്സിറ്റിയും എല്ലാം സൃഷ്ടിച്ചെടുത്ത വ്യക്തിത്വത്തിന് മാതൃകാപരമായി എന്ത് അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ ഈ നിയമ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എക്കാലത്തും ആളുകൾ ഒക്കത്തോളം ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കാൻ കഴിയുന്ന രീതിയാണ് ബാർ കൗൺസിൽ. ഈ ഒരു ഉദ്യമം തീർച്ചയായും ശ്ലാഘനീയമാണ്. അത് ചെയ്യാനെടുത്ത തീരുമാനം അതിനാവശ്യമായ രീതിയിലുള്ള നിർദ്ദേശം ജസ്റ്റിസ് കുര്യൻ ജോസഫോട് വെച്ചു എന്ന് ശ്രീ ജോസഫ് ജോൺ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. ആ നിലയിൽ ഉള്ളൊരു നീക്കവും കൂടി ബാർ കൗൺസിലിന്റെ ഭാഗത്തുണ്ടാവണമെന്ന് മാത്രം സജസ്റ്റ് ചെയ്തു എന്റെ വാക്കുകൾ. വിനോദ് സിംഗ് ചെറിയാൻ ആരംഭിക്കാം. അവിടെ ഒരു ബാർ കൗൺസിലിന്റെ ഒരു കണക്ടിവിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നത്. വിനോദ് സിംഗ് ചെറിയ ബഹുമാന്യനായ ബാർ കൗൺസിൽ ചെയർമാൻ ശ്രീ ജോസഫ് ജോൺ, നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രാസംഗികനായ ആരാധ്യനായ കുര്യൻ ജോസഫ് സാർ, അനിൽ കെ നാരായൺ ജസ്റ്റിസ് അനിൽ കെ നാരായൺ സാർ, ജസ്റ്റിസ് വി ജി അരുൺ, ജസ്റ്റിസ് നാഗരേഷ്, എൻ്റെ ബാർ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ അനിൽകുമാർ, മറ്റ് പ്രമുഖരായ വ്യക്തികളെ, ഈ ഇത്തരമൊരു ചടങ്ങ് ബാർ കൗൺസിൽ സംഘടിപ്പിച്ചതിന് ബാർ കൗൺസിലിലെ അതിൻ്റെ നേതൃത്വത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നാരായണൻ സാറെ അടുത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞ 92 തുടങ്ങിയാണ്. എൻ്റെ പിതാവിന് പിതൃതുല്യനായി ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത വ്യക്തിയാണ് നാരായണൻ സാർ. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ ഒരിക്കലും ഒരു കിങ് ആകാൻ ആഗ്രഹിച്ചിട്ടില്ല, കിങ് മേക്കർ ആകാൻ വേണ്ടി മാത്രമേ സാർ ആഗ്രഹിച്ചിട്ടുള്ളൂ. സാർ ഒരു കിങ് ആകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, ഒരു തവണ മുകളിൽ ഇരുന്നെങ്കിൽ ചിലപ്പോൾ ബാർ കൗൺസിലിന്റെ ചെയർമാൻ ആകാമായിരുന്നു, മറ്റേതെങ്കിലും സ്ഥാനങ്ങളിൽ എത്താൻ അദ്ദേഹത്തിന് സാധിക്കാമായിരുന്നു. അദ്ദേഹം എപ്പോഴും ഒരു കർട്ടന് പിന്നിൽ അദ്ദേഹം
അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഈ രണ്ടു ദിവസം മുമ്പ് കേരള ലോ അക്കാദമിയിലെ അനുശോചന യോഗത്തിൽ ഡോക്ടർ ജയകുമാർ സാറ് മൂന്ന് അറിവുകൾ എനിക്ക് പുതിയ അറിവുകൾ തന്നു. അതിലെ ഒന്നത്തെ ആദ്യത്തെ അറിവ് നാരായണനാഥ് സാർ എങ്ങനെ നിയമരംഗത്തേക്ക് വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ അറിവ് എങ്ങനെ നിയമ വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ അറിവ് അദ്ദേഹത്തിന്റെ അവസാനത്തെ സ്വപ്നം എന്തായിരുന്നു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജയകുമാർ സാറിന്റെ വാക്കുകളെ ഓർത്ത് ആലോചിച്ചു. ചിലപ്പോൾ അത്തരത്തിലുള്ള നിമിത്തങ്ങൾ രണ്ട് നിമിത്തങ്ങൾ നിയമരംഗത്തേക്കും നിയമ വിദ്യാഭ്യാസ രംഗത്തേക്കും കടന്നു വന്ന ആ നിമിത്തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ രണ്ട് പ്രഗത്ഭമായ നിയമവിദ്യാലയങ്ങൾ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. അനേകം അഭിഭാഷകരും ജഡ്ജിമാരും എല്ലാം തന്നെ ഉണ്ടാകില്ലായിരുന്നു. ആ രണ്ട് നിമിത്തങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ ഞാൻ അത് വിശദമായി പറയുന്നില്ല, കാരണം ഡോക്ടർ ജയകുമാർ സാർ തന്നെ അതൊന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉള്ള രണ്ട് അനുഭവങ്ങൾ പറയാം. ഒരു തവണ അമൃത ഹോസ്പിറ്റലിൽ അസുഖമായി കിടക്കുന്ന എം കെ ഡി സാറിനെ, ദാമോദരൻ സാറിനെ കാണുവാൻ ഞങ്ങളുടെ അദ്ദേഹത്തോടൊപ്പം സാറിനോടൊപ്പം പോകാൻ ഒരു അവസരം കിട്ടി. അന്ന് എം കെ ഡി സാർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം നാരായണനാഥ് സാർ എന്നല്ല, നാരായണനാഥ് എന്നാണ് അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുന്നത്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യറും അതുപോലെ തന്നെ എം കെ ഡി സാറും മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നോട് ചോദിച്ചു, വിനോദേ, ഈ നാരായണനാരുടെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് അറിയുമോ എന്ന്. ഞാൻ കുറെ നേരം ആലോചിച്ചു ഞാൻ എന്താണ് പറയേണ്ടത്. അവസാനം എം കെ ഡി സാർ എന്നോട് പറഞ്ഞു, എക്സിക്യൂഷൻ. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. അതിനെ എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ തരണം ചെയ്ത് അത് നടത്തിയിരിക്കും എന്നുള്ളത്, അതാണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറഞ്ഞു. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാർ കൗൺസിലിന്റെ യോഗത്തിൽ ഇരിക്കുമ്പോൾ അന്നത്തെ ചെയർമാൻ ഒരു കത്ത് വായിച്ചു. അത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ എ കെ ആന്റണി ബാർ കൗൺസിലിന് അയച്ച ഒരു കത്താണ്. കേരളത്തിൽ പല സംഘടനകളും സാമുദായിക സംഘടനകളും എല്ലാം തന്നെ ലോ കോളേജുകൾ ആരംഭിക്കാനായി മുന്നോട്ട് വരുന്നുണ്ട്. കേരള ബാർ കൗൺസിലിന്റെ അഭിപ്രായം എന്താണ്, അതൊന്ന് അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു കത്ത്. അത് വായിച്ച ഉടനെ തന്നെ പലരും പറഞ്ഞു, അത് എന്താണ്, ഇപ്പൊ ഉള്ള കോളേജുകളൊക്കെ മതി, അത് തന്നെ ധാരാളമാണ്, അത്രമാത്രം മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. സാറ് എന്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞു, നമുക്കൊരു ലോ കോളേജ് തുടങ്ങിയാൽ എന്താ. അപ്പൊ ഞാൻ ആകെ അമ്പരന്നു, ബാർ കൗൺസിലിന് ഒരു ലോ കോളേജ് തുടങ്ങിയ. അപ്പൊ എന്നോട് പറഞ്ഞു, പറയ് എന്ന് പറഞ്ഞു. ഞാനത് മനസ്സില്ലാ മനസ്സോടുകൂടി പറഞ്ഞെങ്കിലും അവിടെ എല്ലാവരും ഒരു തമാശ രൂപത്തിൽ അത് പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ സാർ അന്നത്തെ യോഗത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, അതിലൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാഗ്യമാണ്. ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ബാംഗ്ലൂരിൽ ചെന്ന് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ഒരു വീഡിയോ എന്ന നിലയിൽ അത് മുഴുവൻ പകർത്തണം, എല്ലാ രേഖകളും നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം, അതുപോലെയുള്ള ഒരു കലാശാല, ഒരു നിയമ വിദ്യാഭ്യാസ രംഗത്തുള്ളൊരു കലാലയം നമുക്ക് സൃഷ്ടിക്കണം എന്ന് പറഞ്ഞ് ആ ടാസ്ക് ഫോഴ്സിന്റെ ആ ഇത് ഇവിടെ കൊണ്ടുവരികയും അതിനുള്ള പടിപടിയായുള്ള അന്ന് എവിടെ സ്ഥാപിക്കും, അപ്പോഴാണ് സാറ് കണ്ടെത്തിയത് കലൂരിൽ ഒരു സ്കൂള് നിർത്തലാക്കാൻ പോകുന്നു. ഉടനെ തന്നെ അതിന്റെ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി കണ്ട് അത് സാങ്ഷനാക്കി ആ കലാലയം സ്കൂൾ പൂട്ടുന്ന സ്കൂളിനെ നുവാൽസ് അന്നത്തെ ഇത് തുടങ്ങുവാൻ വേണ്ടിയുള്ള ആദ്യത്തെ രംഗമായി നിന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് ഫിനാൻസ് ഒക്കെയാണ്. അപ്പൊ സാറ് അത് പറയുന്നത് നമുക്കൊരു സിലബസിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഒന്ന് മീറ്റ് ഒരു ഇത് കോൺഫറൻസ് നടത്തണം, അത് തിരുവനന്തപുരത്ത് നടത്തണം നമുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ സിലബസിന്റെ ചർച്ചയ്ക്ക് വേണ്ടി കേരളത്തിലെ പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണരെല്ലാവരെയും അവിടേക്ക് ക്ഷണിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ ഉദ്ഘാടനം ആരും നടത്തണം എന്നുള്ള ചർച്ച വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല മന്ത്രിമാരോ വല്ല ജഡ്ജിമാരോ വേറെയുള്ളവരൊക്കെയാണ്. അപ്പൊ സാറിന് നിർബന്ധം അത് കെ ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്യട്ടെ. ഞാൻ വിചാരിച്ചു എന്താ ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്, സംഗതി മനസ്സിലാവുന്നില്ല. ശങ്കരനാരായണൻ അന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ധനകാര്യമന്ത്രി ആയിരുന്ന ശങ്കരനാരായണൻ ആദ്യമായി പറഞ്ഞത് ഇതിൽ ചില ഫിനാൻസിൽ ചില കുറികൾ ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് രാവിലെ അതെല്ലാം നീക്കം ചെയ്ത് ഫിനാൻഷ്യൽ ഇതെല്ലാം എല്ലാ കമ്മിറ്റ്മെന്റും ഏറ്റെടുത്തുകൊണ്ട്
അതിനുള്ള സാങ്ഷന്റെ ആ ഇതിൽ ഉത്തരവിൽ ഒപ്പിട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുഴുവൻ കയ്യടി ഉണ്ടായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിനാൻസിന്റെ ആ കൺകറൻസിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അത് ആസൂത്രണം ചെയ്തത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇതിന്റെ മുന്നിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നതിനെ കുറിച്ച് ഒക്കെ അറിയാം. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും ഞങ്ങളെല്ലാം തന്നെ ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ടവരായ ഞങ്ങളെല്ലാം കെ പി മുൻ ചെയർമാനായ കെ പി ജയചന്ദ്രൻ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പറായ പാരിപ്പള്ളി രവീന്ദ്രൻ എല്ലാവർക്കും അറിയാം ഞങ്ങളെല്ലാം തന്നെ പല സംസ്ഥാനങ്ങളിലും ബാർ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ ആ ഇതിൽ ഒന്നും തന്നെ പോകാത്ത ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് നാരായണൻ നായർ സാർ മാത്രമാണ് എന്ന് എനിക്ക് വളരെ ഇതായി പറയാൻ പറ്റും. കേരളത്തിന്റെ പുറത്തേക്ക് അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടിയും പോയിട്ടില്ല. പണം ധൂർത്തടിക്കുന്നതിന് എപ്പോഴും എല്ലാ കാലത്തും അദ്ദേഹം നഗശികാന്തം എതിർത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പം അതെല്ലാം തന്നെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഞാൻ ശരിക്കു പറഞ്ഞാൽ വികാരത്തിന് അടിമപ്പെടും. ഏതായാലും ഇത്തരം ഒരു അവസരം നൽകിയതിനായി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട ബൽറാം, ബഹുമാനപ്പെട്ട ബൽറാം സാറിനെ ക്ഷണിക്കുന്നു അടുത്ത സംസാരത്തിന് വേണ്ടി. നമസ്കാരം. പ്രിയ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ന്യായാധിപന്മാരെ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, എന്നെ സംബന്ധിച്ചിടത്തോളം വടക്കൻ കേരളത്തില് ജീവിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനായ എനിക്ക് നാരായണൻ നായരെ കണ്ടുമുട്ടാനുള്ള ആദ്യ അവസരം ബാർ കൗൺസിലിൽ വെച്ചായിരുന്നു. നാരായണൻ നായർ ബാർ കൗൺസിൽ മെമ്പറായി വരുന്നതിന് മുന്നേ ബാർ കൗൺസിൽ മെമ്പറായ ഒരാളായിരുന്നു ഞാൻ. അതിനുശേഷം ഡോക്ടർ നാരായണൻ നായരുടെ കൂടെ ബാർ കൗൺസിലിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. എനിക്ക് എടുത്തു പറയാനുള്ളത് ബിഫോർ ദ എൻട്രി ഓഫ് ഡോക്ടർ നാരായണൻ നായർ ഇൻ ദ ബാർ കൗൺസിൽ ആൻഡ് ആഫ്റ്റർ ദ എൻട്രി ഓഫ് ഡോക്ടർ നാരായണൻ നായർ ഇൻ ദ ബാർ കൗൺസിൽ, അതൊരു ബാർ കൗൺസിലിന്റെ ഒരു ചരിത്രം രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ മാറ്റം പ്രകടമായി കാണാവുന്നതാണ്. ഡോക്ടർ നാരായണൻ നായർ ബാർ കൗൺസിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ബാർ കൗൺസിൽ പ്രധാനമായി ചെയ്തുകൊണ്ടിരുന്നത് അഡ്വക്കേറ്റ്സിനെ എൻറോൾ ചെയ്യിക്കുക, അച്ചടക്ക നടപടി സ്വീകരിക്കുക. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ബാർ കൗൺസിൽ ഈസ് ഈക്വൽ ടു ടി ഡി പി ഉണ്ണി ആയിരുന്നു. കാരണം ടി ഡി പി ഉണ്ണി എന്നുള്ള വ്യക്തിത്വ സെക്രട്ടറി ആയിരുന്നു അഭിഭാഷകർ മുഴുവൻ അറിഞ്ഞിരുന്നത്. പക്ഷെ ഡോക്ടർ നാരായണൻ നായർ ബാർ കൗൺസിലിൽ വന്നതോടുകൂടി ബാർ കൗൺസിലിന്റെ പ്രവർത്തന മേഖല വളരെ വ്യാപിച്ചു എന്ന് അതിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. അതിലെ അദ്ദേഹം ആ മീറ്റിങ്ങുകളിൽ തന്നെ, ബാർ കൗൺസിൽ മീറ്റിങ്ങിൽ തന്നെ ഒരു സമൂലമായ മാറ്റം സംഭവിക്കുകയുണ്ടായി. പല കാര്യങ്ങളിലും ഇടപെട്ട് അതിലേക്ക് പ്രവേശിക്കാനും അതിലെ ഡോക്ടർ നാരായണൻ നായരോട് വിയോജിപ്പുള്ളവർ അനേകം ഉണ്ടായിരുന്നു മെമ്പർ. പക്ഷേ അവരെയൊക്കെ സ്വകാര്യം വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് അവരെയൊക്കെ മയപ്പെടുത്തുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യവും ഡോക്ടർ നാരായണൻ നായർക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് പല മേഖലകളിലും വിനിയോഗിച്ചെങ്കിലും ബാർ കൗൺസിലിൽ അദ്ദേഹത്തിന്റെ കഴിവ് വിനിയോഗിച്ചുകൊണ്ട് ബാർ കൗൺസിലിനെ ഒരു ചലിക്കുന്ന പ്രസ്ഥാനമാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. ആ നിലയിൽ ബാർ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിയോഗം ബാർ കൗൺസിലിനും അഭിഭാഷക സമൂഹത്തിനും മൊത്തം തന്നെ ഒരു തീരാ നഷ്ടമാണ്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുമാതിരി ആയുസിന്റെ ദൈർഘ്യം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ പരേതാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ബൽറാം സാറേ. അടുത്ത പ്രസംഗത്തിനായിട്ട് ശ്രീ പാരിപ്പള്ളി രവീന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, ബഹുമാന്യനായ
വൈസ് ചെയർമാൻ വേദിയിലുള്ള ബഹുമാന്യരായ ആദരണീയരായ ജഡ്ജിമാര്, വിശിഷ്ട വ്യക്തികൾ, ഞാനും നാരായണൻ നായർ സാറുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് 1996 ഞാൻ ആദ്യമായി ബാർ കൗൺസിലേക്ക് ജയിക്കുന്ന കാലഘട്ടം മുതലാണ്. അതുമുതൽ 2010 വരെ ഏതാണ്ട് 15 വർഷക്കാലം ഞാൻ ബാർ കൗൺസിലിലെ ലോയേഴ്സ് യൂണിയന്റെ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലും, സാറ് ഈ ബാർ കൗൺസിലിന്റെ ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിലും വളരെ അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. ഇവിടെ പല പ്രാസംഗികരും ചൂണ്ടിക്കാണിച്ചതുപോലെ സാറ് ആൾ പാർട്ടി നോ പാർട്ടി എന്ന സിദ്ധാന്തം ബാർ കൗൺസിലിൽ കൊണ്ടുവന്നത് സാറാണ്. നമുക്കറിയാം എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ചത് ശ്രീ ബൽറാം സാറാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ അഭിഭാഷക സംഘടനകളുടെ പ്രതിനിധികളായി ജയിക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ ഒരുമിച്ച് വന്നാൽ തീർച്ചയായിട്ടും യോജിക്കാവുന്ന മേഖലകൾ എവിടെയെന്ന് കണ്ടെത്തി മുഴുവൻ ആളുകളെയും യോജിപ്പിച്ച് പരിമിതമായ ഭാരവാഹി സ്ഥാനങ്ങൾ എല്ലാവർക്കുമായി വീതിച്ച് തുല്യമായി ഒരു പൊതുജനാധിപത്യ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള നിലയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ സാറ് വളരെ നേതൃത്വപരമായ പങ്ക് വഹിച്ചു. ഇവിടെ വിനോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ്, പൊതുപ്പണം ട്രാൻസ്പെയറന്റായി ചെലവഴിക്കുന്നതിന് വളരെ വളരെ മാതൃകാപരമായിട്ടാണ് സാർ പ്രവർത്തിച്ചത്. പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളും കാണും, പക്ഷേ ഞാനൊരു 15 വർഷക്കാലം ബാർ കൗൺസിലിൽ ഉണ്ടായിരുന്നപ്പോൾ ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ വളരെ ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള നിലപാടുകളായിരുന്നു സാർ സ്വീകരിച്ചത്. എന്റെ ഒരു അനുഭവം പറഞ്ഞാൽ 2000 ഒക്കെ ഞാൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പറായിരിക്കുമ്പോഴാണ് നിയാൽസിന്റെ സ്ഥാപനത്തെ കുറിച്ച് ആലോചിക്കുന്നത്. ആ സമയം ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ബാർ കൗൺസിൽ, കേരള ബാർ കൗൺസിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള നിലയിൽ ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതും എല്ലാ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകളും ലെജിസ്ലേഷൻ പാസ്സാക്കി പുതിയ പുതിയ കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ, ലോ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുമ്പോൾ അതിനെ പൈലറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ആരംഭിക്കുമ്പോൾ സാമ്പത്തിക പ്രശ്നം വളരെ വലുതായി. അന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ എന്നുള്ള നിലയിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വെൽഫെയർ ഫണ്ട് കമ്മിറ്റിയുടെ അതിന്റെ സംസ്ഥാന സമിതിയുടെ ചെയർമാൻ ഞാനായിരുന്നു. സാറൊരു മെമ്പറായിരുന്നു. ബഹുമാന്യനായ എം ആർ രാജേന്ദ്രൻ നായരായിരുന്നു അതിനകത്ത് മറ്റൊരു മെമ്പർ. സാറ് നല്ല ഭീമമായ ഒരു സംഖ്യ നുവാൽസ് തുടങ്ങുന്നതിന് വേണ്ടി അതിലേക്ക് അഡ്വാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അഭിഭാഷകരുടെ ഫണ്ടാണ് നമ്മളെടുത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ റൂൾസ് എല്ലാം പരിശോധിച്ചപ്പോൾ അഡ്വക്കേറ്റ്സിന്റെ ആ ഫണ്ട് നമുക്ക് എടുക്കണമെങ്കിൽ അതിന്റെ കോർപ്പസ് നിലനിർത്തിയിട്ട് അതിന്റെ സാധാരണ നിലയിൽ അതിന്റെ ഇൻട്രസ്റ്റ് പോർഷൻ മാത്രമാണ് വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുക. എന്തായാലും ആ സാങ്കേതികമായിട്ടുള്ള കുരുക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ നല്ലൊരു തുക അന്ന് ബാർ കൗൺസിലിന്റെ ഫണ്ടിൽ നിന്നും അഡ്വക്കേറ്റ്സ് വെൽഫെയർ ഫണ്ടിൽ നിന്നും, അഡ്വക്കേറ്റ്സ് വെൽഫെയർ ഫണ്ട് ഫോർ ദി സ്റ്റേറ്റ് ഓഫ് കേരള, അല്ലാതെ നമ്മുടെ അഡ്വക്കേറ്റ്സ് വെൽഫെയർ ഫണ്ടല്ല, അതിൽ നിന്നും ഭീമമായ ഒരു തുക കേരള യൂണിവേഴ്സിറ്റിക്ക് ന്യൂയാൽസിന് വേണ്ടി കൊടുക്കുകയും അതിന് വ്യക്തമായ ബോണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് ദീർഘകാല വായ്പയായി കൊടുക്കുകയും, ഞാൻ മനസ്സിലാക്കുന്നത് ആ മുഴുവൻ തുകയും ബാർ ന്യൂയാൽസ് തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ആ നിലയിൽ ഞങ്ങളെപ്പോലും എന്നെയും അതുപോലെ തന്നെ എം ആറിനെയും സാറ് അതിന്റെ ഫണ്ട് കൊടുക്കുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി അത് ആ കാര്യം സാധിക്കാൻ വളരെയധികം താല്പര്യപൂർവ്വം നിന്ന അദ്ദേഹമാണ്. ഇന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റില്ല. ഇന്ന് ഇപ്പൊ വെൽഫെയർ നമ്മുടെ ഫണ്ടിൽ നിന്നും ഈ ഈ രൂപത്തിൽ ഒരു ധനസഹായം ഒരു ഏജൻസിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദമാണ്. മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഞാനന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5 വർഷം 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നാഷണൽ ലീഗൽ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അന്ന് കൊല്ലത്ത് സംഘടിപ്പിച്ചു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ശ്രീ
ബറൂച്ചയാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഏറ്റവും കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയത്. 80% ഓഫ് ദ ജഡ്ജസ് ആർ ഓണസ്റ്റ്, ദ റെസ്റ്റ് ഓഫ് ദ 20 ആർ കറപ്റ്റ് ആൻഡ് ദേ ഷുഡ് ബി റിമൂവ്ഡ് ഫോർത്ത്. വാസ്തവത്തിൽ ആ പഞ്ചദിന ശില്പശാല, നിയമശില്പശാല സംഘടിപ്പിക്കുന്നതിൽ എന്നെ ശരിക്കും എല്ലാ തരത്തിലും സഹായിച്ചതും നാരായണൻ സാർ തന്നെയാണ്. 11 ലക്ഷം രൂപ, 9 ലക്ഷം രൂപ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും 2 ലക്ഷം രൂപ സ്റ്റേറ്റ് ബാർ കൗൺസിൽ നൽകിയത്, അത് ചെലവഴിച്ചിട്ട്, നല്ലപോലെ ചെലവഴിച്ചിട്ട് ഏതാണ്ട് 1.5 ലക്ഷം രൂപ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞത്, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് എന്നെ അഭിനന്ദിച്ചപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തതെന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ നീട്ടുകയല്ല, തീർച്ചയായിട്ടും നിയമവിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ഒരു കുലപതി തന്നെയായിരുന്നു. ന്യൂവാൽസിന്റെ ഒരു പെർമനന്റ് ഇൻസ്പെക്ഷന് വേണ്ടി, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഇൻസ്പെക്ഷൻ നടത്തിയത് ഞാനാണ്. ലോ അക്കാഡമിയുടെ തന്നെ ഒരു പെർമനന്റ് അഫിലിയേഷന് വേണ്ടി ഇൻസ്പെക്ഷൻ നടത്തിയത് ഞാനാണ്. ആ കാര്യത്തിലൊക്കെ സാറിന്റെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ വാസ്തവത്തിൽ ഒരു 15 വർഷക്കാലത്തോളം ലീഗൽ ഫ്രട്ടേണിറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതുപോലെ കാലാകാലങ്ങളിൽ നമ്മുടെ വെൽഫെയർ ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ അതുപോലെ തന്നെ തോമസ് ബ്രൗണാണെന്ന് തോന്നുന്നു ഇവിടെ സൂചിപ്പിച്ചത്, വളരെ പരിമിതമായിട്ടുള്ള ഞായറാഴ്ചകളിൽ ഒത്തുകൂടുന്ന ചില സീനിയർ അഡ്വക്കേറ്റ്സിന്റെ സംഗമ വേദികളിൽ നിന്നും ഇന്ന് കാണുന്ന ബാർ കൗൺസിലിനെ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള എൻറോൾമെന്റും ഡിസിപ്ലിനറി ആക്ഷനും അപ്പുറം ലീഗൽ എഡ്യൂക്കേഷനും കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷനും ഒക്കെ തന്നെ ഒരു 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 യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്, വിശിഷ്യ യങ് ലോയേഴ്സിന് വേണ്ടി എല്ലാ ജില്ലാതലത്തിലും കോച്ചിങ് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുവാൻ, വൺ ഡേ ലീഗൽ വർക്ക്ഷോപ്പ് ആരംഭിക്കുവാനും ഒക്കെ സാറ് മുൻകൈയെടുക്കുകയും സാറിന് അതിന്റെ ധനസഹായത്തിന് വേണ്ടി അതിനൊക്കെ ചെലവഴിക്കുന്നതിൽ സാറിന് ഒരു പൈസയും അങ്ങനെ ചെലവഴിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ പൊതുപ്പണം ട്രാൻസ്പെറന്റ് ആയിട്ട് ചെലവാക്കണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8, 10, 15 അല്ലെങ്കിൽ 10, 20 പേര് ബാർ കൗൺസിലിന്റെ പേരിൽ മറ്റ് ബാർ കൗൺസിലുകൾ നടത്തുന്ന നോർത്ത് ഇന്ത്യൻ പരിപാടികളിലൊക്കെ പോകുമ്പോൾ വാസ്തവത്തിൽ അത് നിയന്ത്രിക്കുകയും 2-3 പേരുടെ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലേക്ക് അത് ഒതുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പലപ്പോഴും പിതൃസഹജമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിരുന്ന നാരായണൻ സാറിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ, സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദേഹവിയോഗത്തിൽ, അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ഞാൻ അവരുടെ ആ സങ്കടവും ദുഃഖവും പങ്കിടുന്നു. നന്ദി, നമസ്കാരം. പരപ്പള്ളി സാറിന് നന്ദി. അടുത്ത സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീധരൻ നായർ സാർ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട ശ്രീധരൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീധരൻ നായർ സാർ അവൈലബിൾ ആണെങ്കിൽ സാറിനെ ക്ഷണിക്കുന്നു. അടുത്ത സംസാരത്തിനായിട്ട് ന്യൂവാൾസിന്റെ മുൻ വൈസ് ചാൻസലർ ജയകുമാർ സാറ് ഇല്ലെന്ന് തോന്നുന്നു. ബാർ കൗൺസിൽ മെമ്പർ ശ്രീ സജി ബാബുവിനെ ക്ഷണിക്കുന്നു. സജി ബാബു, സജി ബാബു ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരെ, സഹപ്രവർത്തകരെ, ഞാൻ ഒരു ദീർഘമായ അനുസ്മരണ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല, സമയപരിമിതിയാണ്. എനിക്ക് നാരായണൻ നായർ സാറുമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തെ ആരാധനയോടുകൂടി നോക്കിക്കണ്ട ഒരു ബന്ധമാണ്. തിരുവനന്തപുരം കോളേജിൽ അഡ്മിഷൻ വാങ്ങി 89 വരെ അവിടെ പഠിക്കുമ്പോൾ ലോ അക്കാഡമിയിൽ അവിടെ എത്തും.
സജി ബാബു സാറിന്റെ നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, സൗണ്ട് കിട്ടുന്നില്ല. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സന്തോഷ് കുമാർ. ബഹുമാന്യനായ ബാർ കൗൺസിൽ ചെയർമാൻ ശ്രീ ജോസഫ് ജോൺ സാർ, വൈസ് ചെയർമാൻ ശ്രീ കെ അനിൽകുമാർ സാർ, ആരാധനയായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അവർകളെ, മറ്റു ന്യായാധിപരെ, ബാർ കൗൺസിൽ അംഗങ്ങളെ, സീനിയർ അഭിഭാഷകരെ, നാഗരാജ് സാർ, ശ്രീ ലക്ഷ്മി മാഡം, ഈ ഇന്നത്തെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്ന നാരായണൻ സാറിൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാറിനെ 2005 മുതലാണ് നേരിട്ട് കൂടുതൽ അടുത്ത് മനസ്സിലാകുന്നത്. എനിക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ കോളേജിൽ MBA കുറച്ച് ദിവസം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാറ് തന്നെ എനിക്ക് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് അഡ്മിഷൻ പിന്നെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. പിന്നെ 2005 ബാർ കൗൺസിൽ പാസ്സായ സമയത്താണ്, വിജയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ എനിക്ക് വന്നു. അന്ന് മുതൽ ഞാൻ സാറിനോടൊപ്പം ഇക്കാലം വരെ അദ്ദേഹം പറഞ്ഞ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഞാൻ കൂടെ നിന്നത്. ഈ 2012 ബാർ കൗൺസിലില് ഒരു പ്രത്യേക പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചില്ലായിരുന്നു, ഫോൺ ചെയ്തില്ലായിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഞാൻ പറയുമോ എന്ന് ഭയന്നാണോ എന്ന് വിഷമത്തോടു കൂടിയാണോ എന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തോടൊപ്പം 100% ഞാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പിതൃതുല്യനായിരുന്നു. ഞങ്ങൾ സാറ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ കൂടിയായിരിക്കും മിക്കവാറും മുന്നോട്ട് വരുന്നതും തിരിച്ചു പോകുന്നതും. സാറ് നല്ല രുചികരമായിട്ടുള്ള ആഹാരങ്ങൾ വാങ്ങിച്ചു തരും, നല്ല ഹോട്ടലിൽ അദ്ദേഹം കയറും, നല്ല ഭക്ഷണം അദ്ദേഹം കഴിക്കും. അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വെള്ളമുണ്ടും വെള്ള ഉടുപ്പും ഒരു തോർത്തും അത് മുണ്ട് മടത്തിക്കുത്തി ഒരു സിൽപ്പർ ചെരുപ്പ് വിട്ട് അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പും നടത്തയും സംഭാഷണം അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. വളരെ ലളിതമായിട്ടുള്ള ജീവിതം. അദ്ദേഹത്തിൻ്റെ വീട് താമസിച്ചിരുന്നതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ചെറിയൊരു വീടാണ്. അദ്ദേഹം കിടത്ത മുറി ചെറിയ ഒരു കുടിസ് മുറിയാണ്. ആ മുറിയിൽ പോകാനും ധാരാളം പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവനാണ്. എങ്ങനെയോ ഒരു നിയമാധ്യാപകനാകാൻ എനിക്ക് പറ്റി. അതും പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളാണ് എൻ്റെ അടുത്ത് ട്യൂഷന് വന്നിരുന്നത്. ലോ കോളേജിലെ കുട്ടികളുണ്ടെങ്കിലും അതിൽ അങ്ങനെയാണ് ഞാൻ ഈ ഇത്രയോളം വലിയ വലിയ അഭിഭാഷകരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വലിയ സ്ഥാനം എനിക്ക് ഉണ്ടാകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉണ്ടായിരുന്നുകൊണ്ട്. ആ നന്ദി എനിക്ക് എപ്പോഴും ഉണ്ട്. അതാണ് അദ്ദേഹം കാരണം ഞാൻ വൈസ് ചെയർമാനായി, ട്രഷററായി, സ്പെഷ്യൽ കമ്മിറ്റി മെമ്പറായി, ന്യൂയോർക്കിലെ എക്സിക്യൂട്ടീവ് മെമ്പറായി, ഇപ്പോഴും ജനറൽ കൗൺസിലായി. നമ്മുടെ നാഗരാജ് സാറ് ഞാൻ മരണത്തിന് എല്ലാ ദിവസവും പോയിരുന്നു. അദ്ദേഹം എന്നെ പറയും സന്തോഷ് സാറ് എല്ലാ ദിവസവും മരണത്തിന് വന്നു വന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ആ കടപ്പാടും അദ്ദേഹം എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹവും അത് കാലവും മനസ്സിൽ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പവും ആ സ്ഥാപനത്തോടൊപ്പവും ഞാനെപ്പോഴും ഉണ്ടാകും, കടപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നല്ല നിത്യശാന്തി ലഭിക്കുന്നതിനും കുടുംബത്തിന് സമാധാനം ഉണ്ടാകുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒട്ടേറെ സജീവ് ബാബു സംസാരിച്ച് തീർന്നായിരുന്നോ? സജീവ് ബാബുവിൻ്റെ കിട്ടിയ സജീവ് ബാബു സാറിന് സംസാരിക്കാം. കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടെന്ന് വേണം. അങ്ങനെയാണ് ഇപ്പം നമുക്ക് ശ്രീ അങ്കിയോറിസിനോട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കേട്ടോ? പറഞ്ഞു പറഞ്ഞു കേൾക്കാം.
ഞാൻ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഒന്ന് ബ്രേക്ക് ആയി പോയി. ഞാൻ തുടങ്ങിയത് കേട്ടായിരുന്നു അറിയില്ല. തുടങ്ങിയത് കേട്ടായിരുന്നു. അപ്പൊ ഞാന് അദ്ദേഹത്തെ പിന്നെ വളരെ ദൂരെ നിന്ന് ആരാധനയോട് കണ്ട ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് തുടങ്ങിയത്. ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ കെ എസ് യുവിന്റെ സംഘടനാ പ്രവർത്തനവുമായ അക്കാദമിയിൽ പോകേണ്ട അവസരങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തെ ആരാധനയോട് കണ്ട ഒരു 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 ഗതകാല സ്മരണയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നീട് നമ്മുടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാഗരാജനുമായുള്ള ബന്ധം ഇപ്പൊ ബാർ കൗൺസിൽ വന്നപ്പോൾ അവിടെ അദ്ദേഹത്തോട് നാഗരാജൻ വഴി ശുപാർശ ചെയ്തപ്പോൾ അത് സജീവാമന്റെ ആണെങ്കിൽ അത് കൊടുക്കാൻ പറഞ്ഞ ഒരു 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 സ്നേഹ പ്രകടനം. അപ്പൊ ഇതൊക്കെ മറക്കാൻ കഴിയില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സമയപരിമിതി കൊണ്ട് ഇവിടെ നഗരേഷ് സാർ സൂചിപ്പിച്ച ഒരു ഭാഗമുണ്ടല്ലോ, ജുഡീഷ്യൽ അല്ല അഡ്വക്കേറ്റ് അക്കാദമി എന്ന ആ ഒരു സ്വപ്നം, അത് സാധ്യതാ പ്രായത്തിലേക്ക് എത്തുവാൻ അത് പൂർത്തീകരിക്കുവാൻ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു സ്മാരകമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബ അംഗങ്ങളോട് എല്ലാ നാഗരാജനികൾ അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നാഗരാജനോടും അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങളോടും എന്റെ എന്റെ ഹൃദയത്തിൽ തട്ടിയ നാഗരാജനികൾ ആ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഓൺലൈനായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ ബാർ കൗൺസിൽ മെമ്പർ ശ്രീ രാമൻകുട്ടി, ശ്രീ പി സി മൊയ്തീൻ, ബഹുമാനപ്പെട്ട മുൻ ബാർ കൗൺസിൽ മെമ്പർ ശ്രീ റാഫിരാജ് തുടങ്ങി ഒട്ടേറെ പേർ ഇവിടെയുണ്ട്. സമയപരിമിതി മൂലം അവരാരും സംസാരിക്കുന്നില്ല. ഈ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ ഓണററി സെക്രട്ടറി ശ്രീ ചെറിയാൻ ഗീവറി സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യായ ബാർ കൗൺസിൽ ചെയർമാൻ ശ്രീ ജോസഫ് ജോൺ, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, മാരായ ശ്രീ അനിൽ നരേന്ദ്രൻ, ശ്രീ നഗരേഷ്, ശ്രീ വി ജി അരുൺ, മറ്റ് പ്രഗത്ഭരായ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രഗത്ഭ അഭിഭാഷകരെ അഭിഭാഷക പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ, ബാർ കൗൺസിൽ മെമ്പർമാരെ, എല്ലാവർക്കും എൻ്റെ കൂപ്പ്. സാറിനെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും വളരെ വിശദമായി പറഞ്ഞു, ആ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതിന് ആ കാര്യം എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. നമുക്ക് ഒരു ലോ കോളേജ് മാത്രമേ ഉള്ളൂ സ്വകാര്യ മേഖലയിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്. ജസ്റ്റിസ് കുര്യൻ ജോസഫും ഒക്കെ ആ സമയത്ത് പഠിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഒരേ കാലത്ത് പഠിച്ചവരാണ്. പക്ഷേ ഇന്ന് 36-37 ലോ കോളേജ് കേരളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും നിലവാരവും ഓരോന്നിൻ്റെയും സ്ഥാപന ഉദ്ദേശവും ഓരോന്നിൻ്റെയും ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ചും ഒക്കെ നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കില്ല. പക്ഷെ ഒരു കാര്യം വേറിട്ട് കാണേണ്ടത്, മുമ്പ് ഇവിടെ ഒന്ന് രണ്ട് ആളുകൾ ബഹുമാന്യരായ ആളുകളെ സൂചിപ്പിച്ചു, അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ 400 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. ഒരു 250 രൂപ കൂപ്പൺ തന്ന് പിരിച്ചു കൊടുക്കണം. അത് മിസ് തോമസ് എബ്രഹാം ഒക്കെ പറഞ്ഞ് സൂചിപ്പിച്ചു. അല്ലാതെ ഒരു പൈസയും ആരോടും വാങ്ങിക്കില്ലായിരുന്നു. പക്ഷെ അന്നത്തെ ആ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ ആ ലളിത ജീവിതം വളരെ സിമ്പിളായിട്ട് അന്നും ഇന്നും അവസാന കാലം വരെയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അക്കാര്യത്തിൽ വളരെ മാതൃകാപരമായി ജീവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാശ്രയ മേഖലയിൽ ശ്രീ നാരായണൻ നായർ സാറ് സ്ഥാപിച്ച പോലുള്ള സ്വാശ്രയ സ്ഥാപനങ്ങൾ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ സ്വപ്നം കാണാറുണ്ട്. പക്ഷേ ഇന്നത്തെ ലോകം അതല്ലല്ലോ, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം അനുശോചനം പ്രത്യേകം ബാർ കൗൺസിൽ ഓഫ് കേരളയ്ക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോസഫ് ജോൺ, അതുപോലെ തന്നെ അനുസ്മരണ മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാനരായ ശ്രീ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, അതുപോലെ തന്നെ ബഹുമാനരായ മറ്റ് 3 ന്യായാധിപരെ, മറ്റ് അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള ഇതിലെ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള എല്ലാവരും, അനുസ്മരണം പ്രസംഗം നടത്തിയ എല്ലാവരെയും വ്യക്തിപരമായി ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാതെ എല്ലാ ആളുകളെയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരും വർക്ക് കൗൺസിലിൻ്റെ ഓഫീസിലെ സ്റ്റാഫ് അടക്കം ഈ കാര്യത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്ക് മുൻകൈയെടുത്ത എല്ലാവർക്കും
ഒരിക്കൽ കൂടി ഒരു ഒരു ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. ഒരിക്കൽ കൂടി നാരായണൻ സാറിന്റെ ഓർമ്മക്ക് മുമ്പിൽ ആദരാജ്ഞികൾ അർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമനം ആചരിച്ച് അതോടെ അവസാനിപ്പിക്കാം. താങ്ക് യു. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്ന ആദ്യ അവസാനം കുര്യൻ ജോസഫ് സാറും മറ്റ് ബഹുമാനപ്പെട്ട ജഡ്ജിമാരും എല്ലാവരും പങ്കെടുത്തു. വളരെയേറെ സന്തോഷം. നാരായണൻ സാറിൻ്റെ സ്മരണാജ്ഞി ഒരിക്കൽ കൂടി കൊണ്ട് അവസാനിപ്പിക്കാം. താങ്ക് യു ഓൾ.